നമ്മള് ഇന്നലെ ഒരു ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് ഇന്ന് പറയാം. മൂന്നാം അധ്യായത്തിലുള്ളതാണത്. നമുക്ക് പ്രാർത്ഥന ആദ്യം തുടങ്ങാം. നിങ്ങക്ക് പ്രാർത്ഥന അറിയത്തില്ലെങ്കില് അവതാരികയില് ഒന്നാം അധ്യ ഇത് യഥാരൂപത്തില് കിടപ്പുണ്ട്. റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. ഹരേ കൃഷ്ണ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദ മാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലകയ ചക്ഷുരുന്മീലിതം യേനേ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോപിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമ്യഹം തദാദീത് സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുത പദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സഹഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവതൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപ തദ്വിജ്ഞ കൃപാ സിന്ധു ഏവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനി. നമോ ആചാര്യ പാദായ നിത്യ കൃപാ പ്രദായിന്യേ ഗൗരകഥാ ദാമദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണി. ഹരേ കൃഷ്ണ. നാലാം ദിവസമാണ്. അപ്പം ആദ്യം നമുക്ക് ഒരു റീക്യാപ്പ് നടത്താം. ഒന്നാം ദിവസം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഓരോരുത്തരായിട്ട് പറയുക, അപ്പൊ എല്ലാവർക്കും ഒരു അവസരം കിട്ടും. ഒന്നാം ദിവസം നമ്മൾ എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ത്യാഗം എന്താണ്, അത് എങ്ങനെ ചെയ്യുന്നു, പിന്നെ ധൃതരാഷ്ട്രം മനസ്സിലിരിപ്പം എന്തായിരുന്നു, ശത്രു ആരാണ്, ശത്രു ആരാണ് മിത്രം ആരാണ് എന്നുള്ളത് പഠിച്ചു. ആരാണ് ശത്രു ആരാണ് മിത്രം, അത് നമ്മൾ മൂന്നാം അധ്യായത്തിലാണ് വിശദമായിട്ട് പഠിക്കുന്നത്. ശത്രു ആരാണ് മിത്രം ആരാണെന്നുള്ളത്. പിന്നെ അർജുനന്റെ വിജയ സാധ്യതകൾ ഏതൊക്കെയാണ്, സൂചനകൾ, ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ളത്, ഭഗവാൻ ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമി, പിന്നെ രഥം, രഥം അഗ്നി നൽകിയ രഥം, പിന്നെ പിന്നെ എവിടെ ഇത് നടക്കുന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, അത് തന്നെ. ഒരെണ്ണം കൂടെ ഉണ്ട്, ഭഗവാൻ ഗാന്ഡീവം, ഭഗവാനും ഭഗവാന്റെ കൂടെ പത്നി ഉണ്ട്, കൂടെ പത്നി ആ മഹാലക്ഷ്മി, ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്നാണ് പറയുന്നത്. ആ ഹനുമാൻ ഉള്ളത് കൊണ്ട് ശ്രീരാമനും, ശ്രീരാമൻ ഉള്ളത് കൊണ്ട് സീതയും കൂടെ ഉണ്ട്. കാരണം ഗോഡസ് ഓഫ് ഫോർച്യൂൺ ഭാഗ്യദേവത കൂടെ ഉള്ളപ്പോൾ അൺലക്കിനെസ് എങ്ങനെയാണ് അർജുനന് വരുന്നത്, ഭാഗ്യദേവതയായി മഹാലക്ഷ്മി കൂടെയുണ്ട്. പിന്നെ വേറെ എന്തുകൊണ്ടാണ് അർജുനന് വിഷാദം ഉണ്ടാകാനുള്ള കാരണം, ഒന്നാം അധ്യായത്തിൽ അർജുനന് വിഷാദം ഉണ്ടാകുന്നത് ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും സഹോദരന്മാരെയും സഹോദര പുത്രന്മാരെയും അവരോടുള്ള ആ സ്നേഹം. പിന്നെ രണ്ടാമത്തത് ജയിച്ചാലും ആഘോഷിക്കാനുള്ള മനോനില, മനോനില ഇല്ല, ആരും ഇല്ല ആ വിജയാഘോഷം പങ്കുവെക്കാൻ. പിന്നെ മൂന്നാമത്തത് യുദ്ധത്തിലെ പുരുഷന്മാരെല്ലാം മരിച്ചുപോയ സ്ത്രീകൾ അങ്ങനെ നല്ല കാര്യമല്ല. പിന്നെ വേറൊരെണ്ണം നാലാമത്തത് കുലക്ഷയം, കുലക്ഷയം ആ അത് തന്നെയാണ് നമ്മളെ വർണ്ണസങ്കരം എന്ന് പറയുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്, ഇൻഡിസിഷൻ, എന്താ മാതാജി പറഞ്ഞത്, നമുക്ക് എന്താണ് എല്ലാവരും ബന്ധുക്കളും എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം കിട്ടിയിട്ട് സന്തോഷം ഉണ്ടാവില്ല, അതും ശരിയാണ്. അങ്ങനെ അഞ്ച് കാരണങ്ങളാണ് വിഷാദത്തിന് കാരണം. ഇനി രണ്ടാം അധ്യായത്തിലോട്ട് വന്നപ്പോഴത്തേക്കും
നമ്മള് പറഞ്ഞു അതിനു മുമ്പ് ഒന്നാമധ്യായത്തിലും തന്നെ പറയുന്നത് ഈ ഭഗവത്ഗീതയിൽ ഉടനീളമുള്ള 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 5 ക്വസ്റ്റ്യൻസ് ആലോചിക്കാൻ മതി. ഞാൻ ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതല്ലല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ എവിടെയാണ്? അത് തന്നെ. എവിടെയാണ് ചെയ്യുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇത് എത്ര നാൾ? കാലം. അവസാനത്തത് കാലങ്ങൾക്ക്. ഈ 4 കാര്യങ്ങൾക്കും അതീതമായത് ഇപ്പൊ ഈ 5 കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉടനീളം പ്രതിപാദിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാം അധ്യായത്തിൽ വന്നു. രണ്ടാം അധ്യായം ഭഗവത്ഗീതയിലെ മുഴുവൻ കാര്യങ്ങളും രണ്ടാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്താണ് പഠിപ്പിച്ചത്? ഞാൻ ആരാണെന്നുള്ളത്, നമ്മുടെ ഐഡന്റിറ്റി. പിന്നെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അർജുനനെ ശിഷ്യനായിട്ട് ഭഗവാൻ അംഗീകരിച്ചു. പിന്നെ വേറെന്താണ് നമ്മൾ പഠിച്ചത്? ആത്മാവിന്റെ വലിപ്പം. എന്താണ് ആത്മാവിന്റെ വലിപ്പം? എന്തോ ആണ് ഒരു തലമുടി നാരീഴ 16,000 വിഭജിച്ചിട്ട് അതിലെ ഏറ്റവും ഒരു ഒരു തലമുടി നാരിനെ 10,000-ൽ 1 പ്രാവശ്യം വിഭജിച്ചാൽ അതിന്റെ ഒരു ഭാഗം, അതിനെയാണ് നമ്മള് ആത്മാവിന്റെ വലിപ്പം. സമദേശി പറഞ്ഞോളൂ. തലമുടി നാരിഴയാണോ കേശാഗ്രേന്നല്ലേ? തലമുടിനാടിന്റെ അറ്റം, തലമുടി നാരിന്റെ അറ്റത്തിനെ 10,000-ൽ 1 പ്രാവശ്യം മുറിച്ചാൽ അതിന്റെ ആ ഒരു കഷ്ണത്തിനെയാണ് നമ്മള് ആത്മാവിന്റെ വലിപ്പമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാം അധ്യായത്തിൽ അതാണ് കൂടുതൽ പഠിച്ചത്. പിന്നെ എത്ര തരം കർമ്മങ്ങളുണ്ട്? നമ്മൾ അത് പഠിച്ചല്ലോ. 3 തരം. ഏതൊക്കെയാണ്? അതിൽ ഏതാണ് ഏറ്റവും നല്ലത്? കർമ്മമാണോ വികർമ്മമാണോ അകർമ്മമാണോ? എന്താ തമ്മിലുള്ള വ്യത്യാസം? അകർമ്മ. പിന്നെ 4 യുഗങ്ങൾ പഠിച്ചു നമ്മൾ, അല്ലേ? 3 അധ്യായത്തിൽ എന്താണ് 4 യുഗങ്ങള്? കലിയുഗം. ഓരോ യുഗത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സത്യയുഗത്തിലെ മെഡിറ്റേഷൻ, ത്രേതായുഗത്തിലെ യജ്ഞങ്ങള്, ദ്വാപരയുഗത്തിലെ പൂജകൾ, അത് ആരാ നാമസങ്കീർത്തനം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ഓർമ്മയുണ്ട? ചൈതന്യ മഹാപ്രഭു. കഴിഞ്ഞ ക്ലാസ്സിൽ 3 അധ്യായത്തിൽ ഒരു കാര്യം കൂടെ നമ്മള് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ശത്രുവാര്, മിത്രമാര്. നിയന്ത്രിതമായ മനസ്സിനെ നമ്മുടെ ശത്രുവിനെയും ശത്രുവായിട്ടും, അനിയന്ത്രിതമായ മനസ്സ് നമ്മുടെ മിത്രം. നിയന്ത്രിതമായ മനസ്സും അനിയന്ത്രിതമായ മനസ്സ് ശത്രുവാണ്. അപ്പൊ ശത്രുവും മിത്രവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ നിയന്ത്രിക്കാൻ കൺട്രോൾഡ് മൈൻഡും അൺകൺട്രോൾഡ് മൈൻഡും. കൺട്രോൾഡ് മൈൻഡ് നമ്മുടെ ഫ്രണ്ടും, അൺകൺട്രോൾഡ് മൈൻഡ് നമ്മുടെ ശത്രുവുമാണ്. അപ്പം കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്താലും നീ സമചിത്തതയോടെ, എന്ത് കാര്യമാണെങ്കിലും നീ സമചിത്തതയോടെ സ്വീകരിക്കുകയാണെങ്കിൽ, അതിന്റെ ഫലേച്ഛ കൂടാതെ ചിന്തിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ നീ എന്നിലെത്തും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഉണ്ണികൃഷ്ണൻ പ്രഭുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പ്രഭുവിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ അപ്പൊ നമുക്കിനി പിന്നെ നമ്മള് വേറെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നവഭക്തി പറഞ്ഞു, അത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നവഭക്തികളിലൂടെയാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റുന്നത്. ഏതൊക്കെയാണ് നവഭക്തികള്? സോറി, 9. നവഭക്തി എന്ന് വെച്ചാൽ 9. അത് അത് നമ്മള് ശ്രീമദ് ഭാഗവതത്തില് 7-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തില് 23-ാമത്തെ ശ്ലോകമാണത്. നിങ്ങള് ഭാഗവതം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസ്പർശനം, അർച്ചനം, വന്ദനം, ദാസ്യം,
സാഖ്യം ആത്മനിവേദനം. പിന്നെ ഇത് ഫോളോ ചെയ്ത ഓരോ പേഴ്സണാലിറ്റികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ശ്രവണ ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തത്? പരീക്ഷിത് മഹാരാജാവ്. അദ്ദേഹത്തിന് മരിക്കാൻ ഇനി 7 ദിവസങ്ങളേ ഉള്ളൂ എന്ന് കേട്ടിട്ട് അദ്ദേഹം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശുക മഹർഷി പറയും, ഭഗവാന്റെ ലീലകളായ ലീലകൾ എഴുതിയ ശ്രീമദ് ഭാഗവതം ശുക മഹർഷി ചൊല്ലിത്തരാം, അത് കേട്ടുകൊള്ളുക എന്നാണ് പറയുന്നത്. ഏഴാമത്തെ സ്കന്ധത്തില് 5ാമത്തെ ചാപ്റ്ററില് 5ാമത്തെ അധ്യായം 23 ശ്ലോകം, അതിപ്പോ 23ാമത്തെ ശ്ലോകം. അത് നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും 23, 24 കൂടെ ഒരുമിച്ചാ കിടക്കുന്നത്. ഇപ്പം പ്രഭുണ്ട് അതിൽ ഒരുമിച്ചായിരിക്കും 23ഉം 24ഉം ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പൊ അത് കൺഫ്യൂഷൻ ആകരുത്. ഫസ്റ്റ് 23rd ശ്ലോകമാണ് ശരിക്കും, പക്ഷെ ഈ 2 ശ്ലോകങ്ങളും ഒരുമിച്ച് ഒറ്റ ഇതിലായിട്ട് പ്രഹ്ലാദ മഹാരാജാവാണ് ഇതിനെ കുറിച്ച്, കാരണം ആ 7ാം സ്കന്ധം മുഴുവനും പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ചിട്ടുള്ളതാണ്. പ്രഹ്ലാദ മഹാരാജാവ് പറയുന്ന ഒരു ശ്ലോകമാണിത്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിന്റെ അർത്ഥവും ഡീറ്റെയിലും എല്ലാം മനസ്സിലാകും. അപ്പൊ നമ്മള് ശ്രവണം പരീക്ഷിത് മഹാരാജാവ് എന്താണ് ചോദിച്ചത്? കീർത്തനം ശുക മഹർഷി, സ്മരണം പ്രഹ്ലാദ മഹാരാജാവ്, പിന്നെ അടുത്തത് മഹാരാജാവ്, വന്ദനം ദാസ്യം അർജുനൻ, ആത്മനിവേദനം മഹാബലി. അവസാനം ഈ 9 കാര്യങ്ങളും ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അംബരീഷ് മഹാരാജ. അംബരീഷ് മഹാരാജ. ഇനി നമ്മള് ഷഡ് ഐശ്വര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. ഭഗവാൻ എന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണനെ വിളിക്കുന്നത് എന്നുള്ളത് അത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 6 ഐശ്വര്യങ്ങൾ ഭഗവാന് ഉള്ള എന്തുകൊണ്ടാണ് കൃഷ്ണനെ മാത്രം ഭഗവാൻ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ഷഡ് ഐശ്വര്യങ്ങൾ ഭഗവാന് മാത്രമേ മുഴുവനുമായിട്ടുള്ളൂ. ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ശക്തി, ഐശ്വര്യം, ശക്തി, ശക്തി, ധനം, ത്യാഗം, സൗന്ദര്യം, കീർത്തി, കീർത്തി. അതാണ് 6 എണ്ണം. ഷഡ് മീൻസ് 6, നവ മീൻസ് 9. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ത്യാഗവും വൈരാഗ്യവും ഒന്നാണോ? വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മള് അതിനെ വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഇപ്പം ചില ഇതിലാണ് അതിനെ വൈരാഗ്യവും ത്യാഗവും തമ്മിൽ ഉപമിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഇനി അടുത്ത ഒരു ഇതിൽ വരുന്നുണ്ട്. ഞാനിപ്പോ ഷഡ് ഐശ്വര്യങ്ങൾ പറഞ്ഞപ്പോ നോളജ് ആൻഡ് റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോ, റിനൗൺസിയേഷൻ എന്ന് പറയുമ്പോ ത്യാഗം വൈരാഗ്യം ഏതിലാ പെടാ? റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം. ആ ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കപ്പോ 4ാമത്തെ ചാപ്റ്റർ തുടങ്ങാം. നമ്മൾ ഇന്നലെ ഇതിനെ കുറിച്ച് ചെറുതായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ ശ്ലോകം. അപ്പൊ ഭഗവാൻ ആദ്യം 1ാമത്തെ അധ്യായത്തില് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന അർജുനനെ എല്ലാം, അർജുനൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. 3ാമത്തെ അധ്യായത്തില് വന്നപ്പോഴത്തേക്കും ചെയ്യേണ്ട കടമകളെ കുറിച്ച്, കർമ്മയോഗമാണ് 3ാമത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത്. കടമകൾ വളരെ നന്നായി ചെയ്യുക, ഫലേച്ഛ കൂടാതെ ചെയ്യുക, അതാണ് നമ്മൾ 3ാമത്തെ അധ്യായത്തില് പഠിച്ചത്. ഇനി 4ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാല് അതീന്ദ്രജ്ഞാനം, സീക്രട്ട് നോളജ് ആണ് ഭഗവാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. എന്ത് സീക്രട്ട് നോളജ് ആണ് ഭഗവാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ശ്രീ ഭഗവാന് പറഞ്ഞോളൂ. പ്രസാദത്തിന്റെ കാര്യമാണ് 3ാം അധ്യായത്തില് ഒരെണ്ണം. ഓഫർ ചെയ്ത് കഴിക്കണം എന്നുള്ളത്, കാരണം ഭക്ഷണത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ കഴിക്കുന്നത്. കാരണം ഭക്ഷണം സത്വഗുണമായാൽ മാത്രമേ നമ്മളുടെ ബുദ്ധിയും അതുപോലെ ആകത്തുള്ളൂ. കാരണം പ്രസാദം കഴിക്കുക,
ഭക്ഷണം സത്വഗുണമായിരിക്കണം, പിന്നെ നമ്മളുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യണം. അതൊക്കെ ചെയ്താലേ ഭഗവാൻ നമ്മളുടെ അടുത്ത് എത്തുള്ളൂ. കൂടുതലും മൂന്ന് ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സത്വ രജോ തമോ ഗുണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനി വരുന്ന അധ്യായങ്ങളിലുണ്ട്. അപ്പൊ നമുക്ക് നാലാം അധ്യായം തുടങ്ങാം. ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വത യോഗം പ്രോക്താവാനമ വാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരക്ഷാക്വ മനു ഇക്ഷാക്വേ അബ്രവീത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. അപ്പൊ വിവസ്വാന് പണ്ട് ഇതേ നോളജ്, ഇതേ സീക്രട്ട് നോളജ്, അറിവ് ഞാൻ വിവസ്വാന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും അത് കഴിഞ്ഞ് മനു ഇഷാക്കുവിനും ഉപദേശിച്ചു കൊടുത്തു. ആരാണ് മനു എന്നറിയോ? മനുസ്മൃതി ഒക്കെ എഴുതിയത് അദ്ദേഹമാണ്. പക്ഷെ മനുസ്മൃതി പലരും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് വേറെ രീതിയിലാണ് ഇപ്പം അറിയപ്പെടുന്നതെന്ന് മാത്രം. കാരണം മനുസ്മൃതിയിൽ മനു പലപ്പോഴും നല്ലതിനു വേണ്ടി എഴുതിയത്, പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് വേറെ രീതിയിലാണ് മാത്രം. അപ്പം വിവസ്വാൻ ആരാണ് ഈ വിവസ്വാൻ? സൂര്യഭഗവാന്റെ പേരാണ് വിവസ്വാൻ. അപ്പൊ ഓരോ യുഗത്തിലും അല്ലെങ്കിൽ ഓരോ പ്രളയം കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരാണ് സൂര്യഭഗവാനായിട്ടും ഇന്ദ്രനായിട്ടും വായുവായിട്ടും ഒക്കെ വരുന്നത്. ഇനി അടുത്ത ഇന്ദ്രനാകാൻ പോകുന്ന ആരാന്നറിയാവോ? ഇപ്പൊ ഇന്ദ്രനാകണമെങ്കിൽ നമ്മുടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, 1000 അശ്വമേധം നടത്തിയ ആൾക്ക് ഇന്ദ്രനാകാന്നാ പറയുന്നത്. അടുത്ത ഇന്ദ്രനാകാൻ പോകുന്നത് വായുവാണ്. കാരണം ഇപ്പോഴേ തന്നെ വായുവിന് ആ ഒരു ഇതെല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുവാണ്. അതുപോലെ വിവസ്വ എന്ന് പറഞ്ഞ ഒരു പേരാണ്. ഇപ്പൊ നമ്മളെ ഒരു ബസ്സിലെ കണ്ടക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രൈവർ എന്ന് പറയുന്നത്, ആ ഡ്രൈവർ എന്ന് പറയുന്ന അയാളുടെ ജോലിയും ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അയാളുടെ പേരും, അതുപോലെ സൂര്യൻ എന്നുള്ളത് ജോലിയും വിവസ്വാൻ എന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തിയുടെ പേരുമാണ്. ആ സൂര്യഗോളത്തിലെ സൂര്യമണ്ഡലം ഭരിക്കുന്ന അതിന്റെ പേരാണ് വിവസ്വാൻ. ഇനി അടുത്ത പ്രളയം കഴിയുമ്പോഴത്തേക്കും ഈ വിവസ്വാൻ എന്ന വ്യക്തിക്ക് മോക്ഷം കിട്ടി ഭഗവത് പദത്തിലെത്തും. പക്ഷെ അതിനു പകരം മറ്റൊരാളായിരിക്കും അവിടെ വരുന്നത്. അത് ചിലപ്പോ ഇന്ദ്രനാകാം, ഇപ്പോഴത്തെ ഇന്ദ്രനാകാം, ഇപ്പോഴത്തെ വായുവാകാം, അല്ലെങ്കിൽ അംശുമാൻ എന്ന് പറഞ്ഞ ആളാകാം, അങ്ങനെ ആരുമാകാം. എത്ര ആദിത്യന്മാരുണ്ടെന്നാണ് പറയുന്നത്? 10 അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, 12 ആദിത്യന്മാരുണ്ടെന്നാ പറയുന്നത്. അതിൽ സൂര്യൻ ഇപ്പോഴത്തെ വിവസ്വാനാണ് ഭഗവാൻ എന്നല്ലേ പറയുന്നത്. 12 ആദിത്യന്മാരുണ്ട്. ഇപ്പം ആസ്ട്രോളജി നോക്കുന്നവർക്കറിയാം, 12 മാസത്തിലും 12 തരത്തിലുള്ള ആദിത്യന്മാരെ ഇതാക്കിയിട്ടാണ് അവര് കണക്ക് കൂട്ടുന്നത്. അപ്പൊ 12 ആദിത്യന്മാരില് ഇപ്പം ഈ ഈ സൂര്യഗോളം ഭരിക്കുന്നത് വിവസ്വാൻ എന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് ഭഗവാൻ മില്യൺ ഇയേഴ്സ് മുമ്പാണ്, 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ഈ ഉപദേശം കൊടുത്തത്. അപ്പൊ അർജുനന് ഒരു സംശയം വരും, പിന്നെയും അർജുനന് എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് അർജുനന്, അതും നമ്മൾ ഇന്നലെ സംസാരിച്ചു. വീണ്ടും അർജുനന് ഈ ഉപദേശം എന്തുകൊണ്ടാണ് ഭഗവാൻ കൊടുക്കുന്നത്? കാരണം വിവസ്വാൻ വഴി മനുവിന് കിട്ടി, മനു വഴി ഇഷാക്കുവിന് കിട്ടി, അങ്ങനെ പരമ്പരകളിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ പിന്നെയും വീണ്ടും എന്തിനാണ് ഭഗവാൻ അർജുനന് ഈ ഉപദേശം കൊടുക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഏവം പരമ്പര പ്രാപ്തം ഇമ രാജശ്രയോ വിദുഹ സ കലേനഹ മഹതാ യോഗ നഷ്ട പരം തപ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ ഉത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. പക്ഷേ കാലക്രമേണ ഈ പാരമ്പര്യ അത് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ വിവസ്വാൻ വഴി പ്രജാപതിമാർക്കും എല്ലാവർക്കും ഈ അറിവ് ലഭിച്ചുവെങ്കിലും കാലക്രമേണ, അപ്പൊ കാലം തന്നെയല്ലേ ഭഗവാൻ, പിന്നെ എങ്ങനെ ഇത് നഷ്ടപ്പെടും? ഭഗവാൻ തന്നെയാണ് കാലം, പിന്നെ എങ്ങനെ ഇത് നഷ്ടപ്പെടും? അപ്പൊ ഭഗവാൻ തന്നെയാണ് കാലമെങ്കിലും ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ദ്രൻ എന്ന് പറഞ്ഞാല് ദേവലോകം ഭരിക്കല്, സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യഗോളവും ഭരിക്കലും, ഈ ഭൂമിയെയും ഈ മേരുപർവ്വതത്തെ ചുറ്റി അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും
സൂര്യപ്രകാശവും ചൂടും കൊടുക്കുക, ഇതാണ് ആരുടെ ജോലി? സൂര്യന്റെ ജോലി. വിഘ്നേശ്വരനായ ഗണപതിയുടെ ജോലി എല്ലാവരുടെയും വിഘ്നം മാറ്റി കൊടുക്കുക. അങ്ങനെ ഈ 30 കോടി ദേവകൾക്കും ഓരോരോ ജോലി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ഇനി ഇപ്പൊ ഓരോരുത്തർക്ക് ഈ ജോലി എങ്ങനെയാ കിട്ടുന്നത്? അവർക്കൊരു എലിജിബിലിറ്റി ഉണ്ട്, അവര് ഇത്ര മാത്രം കാര്യങ്ങൾ നന്നായിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അടുത്ത ജന്മത്തിൽ സൂര്യനായിട്ട് പ്രകാശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻ കേസ് അങ്ങനെ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭഗവാൻ സ്വയം സൂര്യന്റെ ജോലി ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സൂര്യനാരായണ, ഭഗവാനെ നമ്മള് സൂര്യനാരായണ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് എല്ലാരും. സൂര്യനാരായണൻ ആകും ഭഗവാൻ. അങ്ങനെ സൂര്യനാരായണ ഏറ്റെടുക്കും. സൂര്യനാരായണൻ എന്ന ഭഗവാൻ സൂര്യന്റെ ജോലി ഏറ്റെടുത്ത്, അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സൂര്യനാരായണ എന്ന് വിളിക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ മന്ത്രിമാർക്കൊക്കെ ഒരു മന്ത്രി ഇല്ലെങ്കിൽ ഒരാളെ വെറുതെ അങ്ങോട്ട് മന്ത്രിയാക്കുന്ന പോലെ അങ്ങനൊന്നുമല്ല. ഭഗവാൻ ഒരാൾ എലിജിബിൾ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ആ ഒരു ജോലി അങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാനെ സൂര്യനാരായണൻ നമ്മൾ വിളിക്കുന്നത്. അപ്പം പിന്നെ പരമ്പരകളിലൂടെ ഇത് പകർന്നു നൽകിയെങ്കിലും അത് ഏതോ സമയത്ത് അത് നഷ്ടപ്പെട്ടു. അത് പല സമയത്താകാം. ഒന്നെങ്കിൽ പരശുരാമൻ 21 ജനറേഷൻ കാർത്തിവീര്യാർജുനെ കൊന്ന ശേഷം 21 തലമുറകളെ കൊന്നു കഴിഞ്ഞില്ലേ, ക്ഷത്രിയരെ കൊന്നു, അപ്പോഴാകാം നഷ്ടപ്പെട്ടത്. നമുക്കറിയില്ല, എപ്പം വേണമെങ്കിലും ആ കാലക്രമേണ അത് നഷ്ടപ്പെട്ടു. കാലം കാലത്തിന്റെ ജോലി ചെയ്തു. കാരണം നമുക്ക് തന്നെ ഇപ്പൊ ഒരു ദുഃഖം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മറന്നു പോകും. അതുപോലെ തന്നെ കാലക്രമേണ ആ ജ്ഞാനം നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ ആ ജ്ഞാനം നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഭഗവാൻ വീണ്ടും ആ ജ്ഞാനം മനുഷ്യർക്ക് നൽകുവാനായിട്ട്, കാരണം നമ്മൾ ഇവിടെ ഉള്ള ഒരു കണ്ടീഷൻസോടാണ് നമ്മളിപ്പോഴും ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ ആ അറിവ് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും അർജുനിലൂടെ വന്നിരിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനെ തന്നെ ഭഗവാൻ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടായിരിക്കും? അർജുനൻ ഉത്തമ ഭക്തനാണ്, ഭഗവാന്റെ സുഹൃത്താണ്. ഭഗവാന്റെ സുഹൃത്തുമാണ്, ഉത്തമ ഭക്തനുമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ അർജുനൊരു സംശയം. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചോദിക്കും, പിന്നെ 5000 വർഷങ്ങൾ മുമ്പ് വളരെ പണ്ട് നടന്ന കാര്യങ്ങള് ഭഗവാൻ എങ്ങനെ അറിയാം? ഞാനും ഭഗവാനും ഒരേ സമയത്തല്ലേ ജനിച്ചത്? ഏകദേശം ഒരേ സമയത്ത് ജനിച്ചു, പിന്നെ ഭൂമിയിൽ ജനിച്ചു, നമ്മൾ ഒരുമിച്ച്. കാരണം അവര് റിലേറ്റീവ്സും കൂടെയാണ് അല്ലേ. കുന്തിപുത്രൻ, കുന്തി ദേവിയുടെ ജ്യേഷ്ഠനാണ് വസുദേവർ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ഒരേ സമയത്ത് ജനിച്ചു. പക്ഷെ ഭഗവാൻ എങ്ങനെ അറിയാം പണ്ട് ഇത് വിവസ്വാൻ ഉപദേശിച്ച കാര്യം? അപ്പൊ ഭഗവാൻ എന്തായിരിക്കും പറയുന്നത്? ആ ഞാനും നീയും എല്ലായ്പ്പോഴും ശാശ്വതമാണ്, പക്ഷെ എനിക്ക് എല്ലാ കാര്യവും അറിയാം, നിനക്ക് അത് ഓർക്കാൻ പറ്റത്തില്ല. കാരണം അർജുനൻ അണുവും ഭഗവാൻ വിഭുവാണ്. അണുവും വിഭുവും, അർജുനൻ എന്ന് പറഞ്ഞാല് ആത്മാവും ഭഗവാൻ പരമാത്മാവ് ഈശ്വരൻ ആണ്. അപ്പം എനിക്ക് എല്ലാ കാര്യവും ഓർമ്മയുണ്ട്, ഫ്യൂച്ചറും പാസ്റ്റും പ്രസന്റും എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അർജുനൻ അത് ഓർക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് തന്നെ 4 ദിവസം മുമ്പ് എന്താ നടന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും? അതുപോലെ തന്നെ ഭഗവാൻ പറയും, അപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, പക്ഷെ നിനക്ക് അത് ഓർമ്മയില്ല. അതാണ് അണുവും വിഭവും തമ്മിലുള്ള വ്യത്യാസം, ആത്മാവും പരമാത്മാവും. നമ്മള് ആ ഭഗവാന്റെ ഒരു ചെറിയ അംശമാണ് നമ്മള്. അത് എങ്ങനെയാണ് ഭഗവാന്റെ ചെറിയ അംശമാകുന്നത്? നമ്മള് തീ കത്തിക്കുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ ചെറിയ തീ സ്പാർക്ക് ഇങ്ങനെ പറന്നു നടക്കത്തില്ലേ? ആ തീയാണ് ഭഗവാൻ, ആ സ്പാർക്കാണ് നമ്മള്. ആ സ്പാർക്കും തീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, പക്ഷേ അതിന്റെ ആ ക്വാളിറ്റിയിലാണ് ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല, പക്ഷെ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മള് കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്തു, ആ വെള്ളത്തിന് കടലിലെ വെള്ളത്തിന്റെ അതേ ഉപ്പുരസവും അതേ ഇത് തന്നെയാ. പക്ഷെ ആ വെള്ളത്തിന് അവകാശപ്പെടാൻ പറ്റുമോ ഞാൻ കടലാണെന്ന്? ആ ഒരു തുള്ളി വെള്ളത്തിന് അവകാശപ്പെടാൻ പറ്റുമോ ഞാൻ കടലാണെന്ന്? ഒരിക്കലുമില്ല. ഭഗവാനാണ് ആ കടല്, ആ ഒരു തുള്ളി ജലമാണ് ആത്മാവ്. ഭഗവാന്റെ അതേ അംശം തന്നെയാണ്, പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാല് വളരെ വിപുലമായ ഇതാണ്. ആത്മാവിന്
എന്നതിനേക്കാളും വിപുലമാണ് ഭഗവാൻ എന്ന ആ ഒരു സങ്കല്പം. അപ്പം നാലാം അധ്യായത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പരമ്പരകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങക്ക് പരമ്പരകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് എത്ര പരമ്പരകളുണ്ട്? നാല്. ശരിയാണ്, നാല് പരമ്പരകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? സമ്പ്രദായം, ബ്രഹ്മ സമ്പ്രദായം, സ്ത്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, കുമാര സമ്പ്രദായം. നാല് സമ്പ്രദായങ്ങളാണ് നമ്മൾ നമുക്കുള്ളത്. ബ്രഹ്മ രുദ്ര സമ്പ്രദായം, സ്ത്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം. അപ്പൊ ആരെങ്കിലും കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരെല്ലാരും ബ്രഹ്മ സമ്പ്രദായത്തിൽ വരും. ഇപ്പൊ ശിവനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവരെല്ലാം രുദ്ര സമ്പ്രദായത്തിൽ വരും. പിന്നെ ദേവി, ദുർഗ, ലക്ഷ്മി, അങ്ങനെ അവരെ പ്രാർത്ഥിക്കുന്നവരെല്ലാം സ്ത്രീ സമ്പ്രദായത്തിൽ വരും. പിന്നെ അടുത്തതാണ് കുമാര സമ്പ്രദായം. കുമാരന്മാർ ഏതാന്ന് അറിയാവാ? സനത് കുമാരന്മാർ, ബ്രഹ്മാവിന്റെ സനത് കുമാരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാല് കുമാരന്മാരാണ് അവര്. ബ്രഹ്മാവ് ശരിക്കും പറഞ്ഞ ബ്രഹ്മാവിന് ക്രിയേഷൻ എന്നറിഞ്ഞ ജോലിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഭഗവാനിൽ നിന്ന് അവര് ജനിച്ചപ്പോൾ തന്നെ അവർക്ക് മോക്ഷം കിട്ടി. ജനിച്ചപ്പോഴേ തന്നെ അവര് മോക്ഷ കിട്ടി. അപ്പൊ അവര് ആ ലിബറേഷൻ ജനിച്ച 5 വയസ്സിന് മേളില് വളരണ്ടാന്ന്. കാരണം 12 വയസ്സല്ല 11 വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് സെക്ഷുവൽ തിങ്കിങ് വരാതിരിക്കാനായിട്ട് അവർക്ക് വളരണ്ടാന്ന് അവര് തന്നെ തീരുമാനിച്ച് അവർ 5 വയസ്സുള്ള കുമാരന്മാരായിട്ട് തന്നെ ജീവിക്കുക. അവർക്ക് വേറെ ഒന്നിനെ കുറിച്ചും അറിയണ്ട, അവർക്ക് ഭഗവാനെ കുറിച്ച് മാത്രം ആലോചിച്ചാ മതി. അതാണ് സനത് കുമാരന്മാർ. അവരും ഭഗവാന്റെ കാര്യങ്ങള് പ്രചരിപ്പിക്കാനായിട്ട് ഈ ലോകം മുഴുവൻ നടക്കുകയാണ്. അപ്പൊ അതാണ് കുമാര സമ്പ്രദായം. അങ്ങനെ നാല് സമ്പ്രദായത്തില്. അപ്പൊ നമ്മളിപ്പം കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരും ബ്രഹ്മ സമ്പ്രദായത്തിലാണ്. കൃഷ്ണന്റെ ഭക്തി, കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും ബ്രഹ്മ സമ്പ്രദായത്തിലാണ് ഉള്ളത്. അപ്പൊ അതിൽ കൃഷ്ണൻ ഭഗവാനാണ് ആദ്യം അറിവ് ജ്ഞാനം ബ്രഹ്മാവിന് ഉപദേശിച്ചത്. ബ്രഹ്മാവിൽ നിന്ന് നാരദൻ, നാരദൻ നിന്ന് വ്യാസൻ, വ്യാസിൽ നിന്ന് മധ്വാചാര്യ, ദെൻ പത്മനാഭ, നൃഹരി, മാധവാചാര്യ, അക്ഷോഭ്യാചാര്യ, ജയതീർത്ഥ, ജ്ഞാനസിദ്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്ര, ജയധർമ്മ, പുരുഷോത്തമാചാര്യ, ബ്രഹ്മണ്യതീർത്ഥ, വ്യാസതീർത്ഥ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, ഈശ്വരപുരി മീൻസ് നിത്യാനന്ദ, ലോർഡ് ചൈതന്യ, രൂപഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, കൃഷ്ണദാസ ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ ഗോസ്വാമി, ബലദേവ ജഗന്നാഥ്, ഭക്തി വിനോദ താക്കൂർ, ഗൗരകിഷോര താക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, എ സി ഭക്തിവേദാന്ത സ്വാമി. അപ്പൊ 32-ാമത്തെ ആളാണ് ഭക്തി രൂപം എല്ലാം എഴുതി തന്നത്. അപ്പൊ ഈ പരമ്പര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഗുരുക്കന്മാര് വഴിയാണ് നമുക്ക് ഈ അറിവെല്ലാം കിട്ടിയത്. അപ്പൊ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ബ്രഹ്മ സമ്പ്രദായത്തിലെ അവരെ രാധാ മാധവ ഗൗഡിയ സമ്പ്രദായം പറയുന്നത്. അതെ അതെ. അപ്പൊ നമ്മള് ഇതിനകത്ത് അതുപോലെ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ളവരെയാണ് ഗോസ്വാമീസ് എന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്തവരെ ഗോദാസ എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളെ എല്ലാ ശുഖദേവ ഗോസ്വാമി, ഭക്തി വിനോദ സരസ്വതി താക്കൂർ അങ്ങനെ പറയുന്നതിന്റെ കാര്യം, ഗോസ്വാമി എന്ന് പറയുന്നതിന്റെ അർത്ഥം അവർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഗോസ്വാമി എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മളൊക്കെ ശരിക്കും ഗോസ്വാമിമാരല്ല, നമ്മളൊക്കെ ഗോദാസന്മാരാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വേറൊരാളാണ്, നമുക്ക് ഇന്ദ്രിയങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ ഗോദാസന്മാരും, നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെങ്കിൽ ഗോസ്വാമിമാരായി മാറും. അതാണ് ഗോസ്വാമിയും ഗോദാസന്മാരും ഉള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ മിക്കവാറും ഓരോ ബുക്കുകൾ വായിക്കുമ്പോഴത്തേക്കും ജീവഗോസ്വാമി
ശുഖദേവ ഗോസ്വാമി. എന്തുകൊണ്ടാണ് അവരെ ഗോസ്വാമി എന്ന് വിളിക്കുന്നത്? അവർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മള് ഇത് കണ്ടു, എന്തുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ തന്നെ ഈ അറിവ് പകരാനായിട്ട് കണ്ടെത്തിയെന്ന് വെച്ചാൽ, നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ്. പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നത്. അപ്പൊ അർജുനൻ ചോദിക്കുന്നതാണ്, അപരം ഭവതോ ജന്മം പരം ജന്മ വിവസ്വത കഥമേത വിജാനീയാംത്വ മാധ്വോ പ്രോക്തവാനിതി. അപ്പൊ അർജുനൻ ചോദിക്കും, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അർജുനൻ ചോദിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ വിവസ്വാൻ വളരെ മുമ്പ് ജനിച്ചതാണ്, പക്ഷേ ഭഗവാൻ എങ്ങനെ മനസ്സിലായി അതെന്ന്? വിവസ്വാന് ഞാന് ഉപദേശിച്ചു. അപ്പൊ ശ്രീ ഭഗവാൻ പറയുന്ന എന്താണ്? ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വൃതീതാനി ജന്മാനി തവ ചാർജുന തന്യാഹം വേദസർവാണിനത്വം. ശ്രീ ഭഗവാൻ പറഞ്ഞ എന്താണ്? ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിയുമല്ല. അതാണ് ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ വിഭുവും ആത്മാവ് അണുവുമാണ്, അതാണ് വ്യത്യാസം. മൂന്ന് രൂപങ്ങളുണ്ട് ഭഗവാന്റെ, മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ. നമ്മള് ഒന്നാമത്തെ ചാപ്റ്ററിൽ അതിന്റെ ഒരു ശ്ലോകം ഉണ്ട്. ഏതൊക്കെയാണ്? ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ. മൂന്ന് രൂപത്തിലാണ് ആത്മാവും പരമാത്മാവും ഓരോ ജീവിയുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ഈ ആത്മാവും പരമാത്മാവും തമ്മില് ശരിക്കും പറഞ്ഞ പരമാത്മാവും ഭഗവാൻ തന്നെയാണ്. ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ, അങ്ങനെ മൂന്ന് രീതിയിലാണ് ഭഗവാന്റെ അംശം ഉള്ളത്. അപ്പൊ ആത്മാവിനെ ശരിക്കും പറഞ്ഞാൽ പരമാത്മാവിനെ കാണാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? മായ ആത്മാവിനും പരമാത്മാവിനും ഇടയിൽ വന്ന്. അപ്പൊ ഈ മായാദേവി ഇടയ്ക്ക് വന്ന് നിൽക്കുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ പരമാത്മാവ് ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. ആ മായാദേവിയെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മള് ചാൻറ്റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൂടുതല് ഭഗവാനെ വിളിക്കും തോറും ആ മായാദേവി അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പരമാത്മാവിനെ നമുക്ക് നന്നായി കാണാനും പറ്റും. നമ്മൾ ഇപ്പം കർക്കിടക മാസമാണല്ലോ, രാമായണത്തില് പിന്നെ ലക്ഷ്മണനും സീതാദേവിയും ശ്രീരാമചന്ദ്രനും കൂടെ ചൈത്രകൂടത്തിൽ പഞ്ചവടിയിലോട്ട് നടക്കുന്ന ഒരു ശ്ലോകം ഉണ്ട് അതിനകത്ത്. അതിൽ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് എടുക്കുന്നത്? ശ്രീരാമചന്ദ്രൻ, സീതാദേവി, ലക്ഷ്മണൻ, ഇങ്ങനെയാണ് അവര് നടന്നു പോകുന്നത്. അപ്പൊ പറയുന്നതാണ് ആത്മാവിനും പരമാത്മാവിനും നടുക്ക്, ആത്മാവെന്ന് പറയുന്ന ലക്ഷ്മണനും പരമാത്മാവെന്ന് പറയുന്ന ശ്രീരാമചന്ദ്രനും ഇടയ്ക്ക് മായാദേവിയെ പോലെയാണ് സീത നിൽക്കുന്നതെന്ന്. കാരണം അവർക്ക് രണ്ടു പേർക്കും കാണാൻ പറ്റത്തില്ല. മായാദേവി നടുക്ക് നിൽക്കുന്നത് കൊണ്ട് ആത്മാവിനെ പരമാത്മാവിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രാമായണത്തിലുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. 10-ാം ദിവസം ആരണ്യകാണ്ഡത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ഈ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം, ഞാൻ അത് ഷെയർ ചെയ്യാം. വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണ്, ചാപ്റ്റർ 4-7 ശ്ലോകം. യഥാ യഥാ ഗ്ലാനിം ഭവതി ഭാരത എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു, ഹേ ഭാരത. അപ്പൊ ഭഗവാന്റെ അവതാരങ്ങൾ, ഭഗവാന് അൺലിമിറ്റഡ് അവതാരങ്ങളാണ്, അനേക അവതാരങ്ങളാണ്. ഓരോ അവതാരങ്ങളെ കുറിച്ചും നമുക്ക് അത്രയും അവതാരങ്ങൾ ഭഗവാനുണ്ട്. നമ്മൾ ആകെ ദശാവതാരങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ, പക്ഷെ ദശാവതാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാ. ഇപ്പൊ മത്സ്യാവതാരം, ദശാവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? മത്സ്യം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി.
ശ്രീകൃഷ്ണനെ ശരിക്കും പറഞ്ഞ അവതാരം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവതാരി എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ അതേ രൂപങ്ങളും നമ്മുടെ ഗോലോക വൃന്ദാവനത്തിലുള്ള അതേ രൂപങ്ങളും അതേ ഭാവങ്ങളുമായിട്ട് വന്ന ഭഗവാനാണ് കൃഷ്ണൻ. ശ്രീരാമനാണ്, ശ്രീരാമൻ ചന്ദ്രനും ശ്രീകൃഷ്ണനും പൂർണ്ണ അവതാരങ്ങളാണ്. നമ്മള് പൂർണ്ണ അവതാരി എന്നാണ് പറയുന്നത്, അവതാരി എന്നാ പറയുന്നത്. കൃഷ്ണന് എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ എല്ലാ ഗുണങ്ങളോടും കൂടെ വന്നത് കൊണ്ട് ഭഗവാനെ അവതാരി എന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലും ധർമ്മത്തിന് ക്ഷയം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ അവതാരം എടുക്കുന്നാണ് പറയുന്നത്. അപ്പൊ ഈ 10 അവതാരങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും അവതാരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബുദ്ധനും അവതാരി കൃഷ്ണന്റെ അവതാരമായിട്ടാണ് സങ്കല്പം. കാരണം കലിയുഗത്തില് പറഞ്ഞോളൂ, ജയദേവ ഗോസ്വാമികള് കൃഷ്ണനല്ലോ 10 അവതാരത്തില് കേശവദ്രുത ബുദ്ധ സ്വരൂപം എന്നല്ലേ പറയണേ? ആ ബുദ്ധനും അവതാരമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും അവതാരങ്ങളെ കുറിച്ച് നിങ്ങക്ക് അറിയോ? മോഹിനി കൃഷ്ണന്റെയും കൂടെ അവതാരമാണെന്ന് പറയുന്നല്ലോ. ആര്? ആര്? പ്രഭുപാദർ. പ്രഭുപാദർ രാധയുടെയും കൃഷ്ണന്റെയും അവതാരമാണെന്ന്. ചൈതന്യ പ്രഭു, ചൈതന്യ പ്രഭുവിനെയാണ്. രാധയുടെ ഹൃദയവും കോംപ്ലക്ഷനും പിന്നെ കൃഷ്ണന്റെ അവതാരവും. ഭക്തർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് ചൈതന്യ പ്രഭു. ചൈതന്യ പ്രഭുവാണ് ഭഗവാന്റെ അവതാരം. സുവർണ അവതാരം എന്നാ പറയുന്നത് ചൈതന്യ പ്രഭുവിനെ, ഗോൾഡൻ അവതാർ. വേറെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ധന്വന്തരി ഭഗവാൻ, ധന്വന്തരി. അതെ, വേദങ്ങൾ കൊണ്ടുവരാനായിട്ട് ഉണ്ടായ അവതാരം ഏതാണ്? കേട്ടിട്ടുണ്ടോ? ധന്വന്തരി എപ്പോഴാ ഉണ്ടായത്? ധന്വന്തരി അവതാരം പാലാഴി മദന സമയത്ത്. മോഹിനി രൂപം അമൃതകുംഭം. പിന്നെ പിന്നെ വേറെ ഏത് അവതാരങ്ങൾ ഓർമ്മയുണ്ട്? വാമന. വാമന അവതാരം നമ്മൾ ഓൾറെഡി ഇതില് പറഞ്ഞു. 10 അവതാരത്തില് കൂടാതെ നരനാരായണന്മാര് പെടുവോ? നരനാരായണ ഋഷിമാരുണ്ട്. പിന്നെ കപില, കപിലൻ, കപിലൻ, കപില മഹർഷി, പൃഥു മഹാരാജാവ്. അതെ, പൃഥു മഹാരാജാവ്. പിന്നെ ഒരുപാട് അവതാരങ്ങളുണ്ട്. വ്യാസദേവനും ഭഗവാന്റെ, വ്യാസദേവനും ഭഗവാന്റെ അവതാരം തന്നെ. ഋഷഭദേവൻ. ഋഷഭദേവൻ ഒരുപാട് അവതാരങ്ങളുണ്ട്. ഞാൻ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് ഭഗവാന്റെ അവതാരങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. എണ്ണിയാലൊടുങ്ങാത്ത അവതാരങ്ങളുണ്ട് ഭഗവാന്. അതാണ് നമ്മൾ ഈ 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാ യഥാ ഹി ധർമ്മസി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധ്യാനം ധർമ്മസി തദാത്മാനം സൃജാമ്യഹം. അപ്പൊ ഈ ശ്ലോകം എല്ലാരും കാണാതെ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്. ഇത് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അടുത്ത ശ്ലോകം നമുക്കറിയാം, ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകം. പരിത്രാണായ ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഭഗവാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രഹ്ലാദ മഹാരാജാവ് വിളിച്ചപ്പോ തന്നെ ഭഗവാൻ ഒന്നും നോക്കിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആ രൂപം ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മള് ഒരാൾക്ക് അങ്ങനത്തെ ഒരു രൂപം ഉണ്ടെങ്കിൽ, അതായത് മനുഷ്യന്റെ ദേഹവും സിംഹത്തിന്റെ മുഖം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമാത്രം ഭീകര രൂപമാണ്. പക്ഷെ പ്രഹ്ലാദ മഹാരാജ വിളിച്ചപ്പോ തന്നെ ഒന്നും നോക്കിയില്ല. ഏത് രൂപമാണോ എങ്ങനെയുള്ള രൂപമാണോ ഒന്നും ഭഗവാൻ അതൊന്നും പ്രശ്നമില്ലാതെ ഭഗവാൻ ആ രൂപത്തിൽ വന്നു. അപ്പൊ ആ രൂപത്തിൽ ഭഗവാൻ രൂപത്തിലല്ല, ഭഗവാൻ ആയതുകൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും അത്
എന്തായിരിക്കും? അതീന്ദ്രമായിരിക്കും. ഇനി അടുത്ത ശ്ലോകം, അതും ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്, നാലാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം. ജന്മകർമ്മച മേ ദിവ്യം അല്ലയോ അർജുന, എന്റെ ജന്മത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായ എന്റെ ലോകത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ച് ഈ യഥാർത്ഥ ഭഗവാൻ ആരാണ്, എന്തിനാണ് ഭഗവാൻ ഇവിടെ വന്നത്, എല്ലാം യഥാർത്ഥമായി മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ഇനി ഒരു ജന്മം ഇല്ലെന്നാണ് പറയുന്നത്. ഭഗവാന്റെ പാദസ്പർശത്തിൽ അവരെത്തിപ്പെടും. ഇനി മറ്റൊരു കാര്യം, നിങ്ങള് വർണ്ണാശ്രമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വർണ്ണവും ആശ്രമവും രണ്ടും രണ്ടാണ്. എന്താണ് വർണ്ണം, എന്താണ് ആശ്രമം? ചാതുർവർണ്ണയം, ഏതാ ചാതുർവർണ്ണയം? ബ്രാഹ്മണ, ബ്രഹ്മണ്യം, ശൂദ്ര, വൈശ്യ, ശൂദ്ര എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു നാലാമത്തെ അധ്യായത്തില് ലോകം ഒരു പലരും എന്താണ് ദ്വയാർത്ഥത്തോടെയാണ് കണ്ടിരിക്കുന്നത്. ഇതിന്റെ വ്യാഖ്യാനം പലരും ഭഗവാൻ ഉദ്ദേശിച്ചതുപോലെയല്ല പറഞ്ഞിരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അഭിമാം വിദ്യാ കർത്താരം അവ്യയം. ഇതിനകത്ത് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഗുണകർമ്മം. ഗുണകർമ്മ വിഭാഗേ എന്താ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രകൃതി സഹജങ്ങളായ മൂന്ന് ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിനെ നാല് വർണ്ണങ്ങളായിട്ട് സൃഷ്ടിച്ചു, ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. അതായത് നാല് വർണ്ണങ്ങളുണ്ട്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇവര് ഗുണകർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത്, ഗുണകർമ്മം കൊണ്ടാണ് ക്ഷത്രിയനാകുന്നത്, ഗുണം കൊണ്ടാണ് വൈശ്യനാകുന്നത്, ഗുണം കൊണ്ടാണ് ശൂദ്രനാകുന്നത്, അല്ലാതെ ജന്മം കൊണ്ടല്ല. നമ്മുടെ നാട്ടിലിപ്പം എന്താണ്, ജന്മം കൊണ്ടാണ് അവര് ബ്രാഹ്മണരെന്ന് പറയുന്നത്, അല്ലെ ജന്മം കൊണ്ടാണ് അവര് ക്ഷത്രിയരെന്ന് പറയുന്നത്. ഒരിക്കലുമല്ല, ഭഗവാൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജന്മം കൊണ്ടല്ല ഗുണകർമ്മം കൊണ്ടാണ്. അവര് ചെയ്യുന്ന ജോലി വെച്ചിട്ടാണ് അവരെ ക്ഷത്രിയരെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അല്ലാതെ അവര് ജനിച്ചത് ഏത് മതത്തിലോ അല്ലെങ്കിൽ ഏത് എവിടെ ജനിച്ചോ അത് വെച്ചിട്ടല്ല അവരെ ചതുർവർണ്ണത്തിൽപ്പെടുന്നത്. അപ്പൊ ക്ഷത്രിയർ ആരായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പോലീസ് പട്ടാളം, അവരാണ് ക്ഷത്രിയര്. പോലീസിലും പട്ടാളത്തിലും എല്ലാം, കാരണം അവരുടെ ജോലി എന്താണ്, പൊരുതുകയും ചെയ്യുന്നവരാണ്. കാരണം ക്ഷത്രിയരുടെ ധർമ്മം എന്ന് പറഞ്ഞാല് മറ്റുള്ള പൊരുതുക. അപ്പൊ പോലീസ് പട്ടാളം ഇവരാണ് ക്ഷത്രിയര്. ബ്രാഹ്മണരെ ആരായിരിക്കും? പൂജ ചെയ്യുന്നവരൊക്കെ ബ്രാഹ്മണര്, സപ്തഗുണമുള്ളവര്, അധ്യാപകർ. അവരും എന്നുവെച്ചാ അറിവ് പകർന്നു നൽകുന്ന ജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണര്, അല്ലാതെ പൂജ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആര് ജ്ഞാനം പകർന്നു തരുന്നോ അവരൊക്കെ ബ്രാഹ്മണ്യത്തിൽ പെടും, അല്ലാതെ അവരുടെ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ അവരെ വിളിക്കുന്നത്, അവരുടെ ജോലിയാണ്. പിന്നെ ബിസിനസ് ചെയ്യുന്നവര് അവരെല്ലാവരും വൈശ്യരാണ്. പിന്നെ ശൂദ്ര എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അവര് ആണ് ശൂദ്രൻ. കലിയുഗത്തിൽ എല്ലാരും ശൂദ്രനാ, കാരണം നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുമല്ലോ എല്ലാവരും. അതാണ്, അപ്പൊ ഗുണകർമ്മം കൊണ്ടാണ് നമ്മള് പിന്നെ ഈ ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഈ ശ്ലോകം എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ശ്ലോകമാണ്, കാരണം ഇത് വ്യാഖ്യാനിക്കുമ്പോ എല്ലാരും പറയുന്നില്ല ഈ കാസ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് കൃഷ്ണനാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ കൃഷ്ണൻ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ജന്മകർമ്മയല്ല ഗുണകർമ്മം കൊണ്ടാണ് നിങ്ങള് ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്, അത് പല തരത്തില് ദുർവ്യാഖ്യാനം ചെയ്തപ്പെട്ട ഒരു ശ്ലോകം കൂടെയാണ്. നാലാം അധ്യായത്തില് പതിമൂന്നാമത്തെ ശ്ലോകം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ്യ കർമ്മ താരമഭിമാ ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗുണകർമ്മം കൊണ്ടാണ് ചതുർവർ.
അടുത്ത ശ്ലോകം നമ്മള് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകമാണ്. തദ്വിധി പ്രതിപാദേന പരിപ്രശ്നേന സേവയാം ഉപദേശത്തിന്റെ ജ്ഞാനം ജ്ഞാനിത്വ ദർശന. ഒരു അധ്യാത്മാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകാനുമുള്ള കഴിവ്. അപ്പൊ എന്താണ് സ്പിരിച്വൽ മാസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സ്പിരിച്വൽ മാസ്റ്റർക്ക് മാത്രമേ നിങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റാൻ കഴിയുള്ളൂ. നമ്മള് ആദ്യത്തെ ശ്ലോകത്തില്, നമ്മുടെ അവതാരകയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, നിങ്ങളുടെ ജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റണമെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഗുരുവിൽ നിന്ന് വേണം. എന്തുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം കിട്ടിയ ഗുരു തന്നെ വേണോന്ന് പറയുന്നത്? ഏതെങ്കിലും ഗുരു പോലെ ഭഗവാന്റെ വചനങ്ങൾ അതേപടി പകർന്നു തരാൻ അവർക്ക് മാത്രമേ കഴിയൂ. ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഒരു ഗുരുവും പോകുവാണ്. അപ്പം ഗുരു കഴുതപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഈ കമണ്ടലും ഇല്ലേ, കമണ്ടല് താഴെ വീണു. അപ്പൊ ഈ ശിഷ്യന്മാരാരും നോക്കിയില്ല, അങ്ങ് നടക്കുക. അപ്പൊ ഗുരു ചോദിച്ചു, നിങ്ങൾ എന്താ എന്റെ കയ്യിൽ നിന്ന് വീണ കമണ്ടലും എടുക്കാത്തത്? അയ്യോ, ഗുരു പറഞ്ഞില്ലല്ലോ ഗുരുവിന്. അപ്പൊ ഗുരു പറയും, എന്ത് താഴെ വീണാലും എടുത്തോണം എന്ന് പറയും. അപ്പൊ കഴുതപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെയും. അപ്പോഴാണ് ഈ കഴുത ചാണകിട്ടത്. ഉടനെ ഒരു ശിഷ്യൻ അതും പെറുക്കിയെടുക്കും. അപ്പൊ ഗുരു ചോദിക്കും, എന്തിനീ ചാണകം എടുത്തത്? അത് ഗുരു പറഞ്ഞില്ലേ എന്ത് താഴെ വീണാലും എടുക്കണമെന്ന്. അതും എടുത്തു കുറച്ച്. എന്നാ പിന്നെ എടുക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം എടുത്താൽ മതി എന്ന് പറയും. കുറച്ച് കഴിയുമ്പോ ഗുരു തന്നെ താഴെ വീഴും. അപ്പൊ ആരും ശിഷ്യന്മാരും നോക്കത്തില്ല. അപ്പൊ എന്താ ഞാൻ വേണ്ടി, നിങ്ങള് ഗുരു പറഞ്ഞില്ലല്ലോ, ഗുരുവിനെ എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ശരിക്കും ബോണഫൈഡ് ഗുരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ശിഷ്യന്മാര് കേൾക്കുന്ന എന്താണ്, ആ പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂ. അതാണ് ഇഷ്ടംപോലെ ഗുരുക്കൾ ഇപ്പൊ ഈ കലിയുഗത്തിലുണ്ട്, എല്ലായിടത്തും ഗുരുക്കളാ. അപ്പം ആ ഗുരു, ആ ഗുരുവിന് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഗുരുവിനെ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ കഥയിലെ ശിഷ്യന്മാരുടെ അവസ്ഥ തന്നെ ആയിരിക്കും നമുക്ക്. അപ്പം ഇന്ന് 4-ാമത്തെ അധ്യായം ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി എന്താണ് മന്ത്രം, അതിന്റെ അർത്ഥം അറിയുമോ? മന്ത്രം എന്തുകൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം മഹാമന്ത്രം എന്ന് പറയുന്നത്? ഇഷ്ടംപോലെ മന്ത്രങ്ങൾ നമുക്കറിയാം അല്ലെ. മൃത്യുഞ്ജയ മന്ത്രം ഉപദേശിച്ചു. അതൊക്കെ ശരിയാണ്, അതൊക്കെ കറക്റ്റ് ആണ്. ബാക്കിയെല്ലാം ഇതുപോലെ ആരെങ്കിലും ഉപദേശിച്ചിട്ടായിരിക്കും കിട്ടിയത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഹരേ കൃഷ്ണ മന്ത്രം മാത്രം മഹാമന്ത്രം? അല്ലെ, മൃത്യുഞ്ജയ മന്ത്രം ഉണ്ട്, ഗായത്രി മന്ത്രം ഉണ്ട്, സുദർശന മന്ത്രം ഉണ്ട്, നരസിംഹ മന്ത്രം ഉണ്ട്. കൃഷ്ണ ഭഗവാനെ പറ്റി പറയുന്നു, അതും എല്ലാം രാധാറാണിയും ഭഗവാനും. ഒരു മന്ത്രോപാസകന്റെ പോകുമ്പോഴത്തേക്കും ആദ്യം നമ്മള് ഒരു മന്ത്രം ചൊല്ലുമ്പോ അവര് എന്താ അതിനകത്ത് പ്രത്യേകം പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അതിനകത്ത് ലാസ്റ്റ് ഒരു സെന്റൻസ് ആരെങ്കിലും ഗുരുവിന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ട് വേണം ഇത് ചൊല്ലാൻ. കേട്ടിട്ടുണ്ടോ അത്? ഏത് മന്ത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങള് ഇപ്പം മന്ത്രത്തിന്റെ ഇപ്പൊ ഏതെങ്കിലും ജ്യോതിഷ രത്നത്തിലോ എവിടെയെങ്കിലും ഒക്കെ വായിക്കുമ്പോ ഒരു മന്ത്രം എഴുതി കാണും, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി കാണും ആ ഗുരു ഉപാസനയോട് കൂടെ ചെയ്യാൻ. കണ്ടിട്ടുണ്ടോ അത്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? മന്ത്രം എഴുതി കാണും, എന്നിട്ട് അടിയിൽ എഴുതി കാണും, നോക്കിയിട്ട് പ്രാവശ്യം ചൊല്ലണം ഗുരു ഉപാസന. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഒരു ഗുരു ചൊല്ലി തന്നിട്ട് വേണം ആ മന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ട് അത് 108 പ്രാവശ്യം ചൊല്ലാൻ. അല്ലെങ്കിൽ നിങ്ങൾ അത് വെറുതെ ചൊല്ലി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ ഈ മഹാമന്ത്രത്തിൽ മാത്രമാണ് നമുക്ക് ഗുരു ചൊല്ലി തരേണ്ട ആവശ്യമില്ലാത്തത്. ഈ മന്ത്രം മോക്ഷം കിട്ടാന്, ഇത് ചൈതന്യ പ്രഭു ഇത് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാല് ബ്രഹ്മാവ് ഇത് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാവോ? ഹരേ രാമ ഹരേ രാമ 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 ഹര ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരഹരെ എന്നാ പറഞ്ഞു കൊടുത്തത് നാരദമുനിക്ക്. അത് ഇവിടുത്തെ കലിയുഗത്തില് ചൈതന്യപ്രഭുവിന് അറിയാം ഇവിടെ യഥാർത്ഥ ഗുരുക്കളെ കിട്ടുകയില്ലെന്നും, പക്ഷെ എല്ലാവർക്കും ഇത് എല്ലാ സമയത്തും ഏത് സമയത്തും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. ഉറക്കത്തിലാണേലും ബെഡിലിരുന്നാണേലും എവിടെ നിന്നാണേലും നമുക്ക് ഈ മന്ത്രം ചൊല്ലാം. ഒരു പരിധിയും ഇല്ല, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അതുകൊണ്ടാണ് ഇത് മഹാമന്ത്രമായത്. അപ്പൊ ചൈതന്യപ്രഭു അതിനെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഹരേ കൃഷ്ണ ആദ്യം പറഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരഹരേ, ഹരേ രാമ 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 ഹര. കാരണം രാമൻ എന്ന് പറഞ്ഞാല് ഇതാണ് പരിപൂർണ പുരുഷനാണ്. ആ രാമനെ നമ്മള് എവിടെയെങ്കിലും വെച്ചിട്ട് ഇപ്പം ചില സ്ഥലത്ത് വെച്ചൊക്കെ രാമന് ചൊല്ലിക്കഴിഞ്ഞാല് ഹനുമാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഹനുമാൻ പ്രതികരിക്കും. അതിന് പിന്നില് ഒരു കഥയുണ്ട്, അത് നമുക്ക് സൗകര്യം പോലെ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? പിന്നെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ഒരു മൂലമന്ത്രം കൂടെ നമ്മൾ പറയണം. അത് നമ്മുടെ അവതാരികയിൽ കിടപ്പുണ്ട്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസ്തവാദി ഗൗരഭക്തവൃന്ദ. നമ്മുടെ അവതാരികയിലെ ഇതിനെ പഞ്ചതത്വം എന്നാണ് പറയുന്നത്. പഞ്ചതത്വ മന്ത്രം അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണ ചൈതന്യ, അതായത് ചൈതന്യ മഹാപ്രഭു. പിന്നെ നിത്യാനന്ദ പ്രഭു, നിത്യാനന്ദ പ്രഭു ആരാണ്? ബലരാമന്റെ അവതാരമാണ്. പിന്നെ ശ്രീ അദ്വൈത, ശ്രീ അദ്വൈത എന്ന് പറഞ്ഞാല് രണ്ടു പേരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹരിഹരൻ, ആരാ ഹരിഹരൻ? ഹരിയും ഹരനും ശങ്കരനാരായണൻ, ശ്രീകൃഷ്ണനും ഭഗവാനും കൂടെയുള്ള ഒന്നിച്ചുള്ള രൂപത്തെയാണ് ഹരിഹര. അതാണ് അദ്വൈതൻ. ഗദാധര, ശ്രീവാസ, ഈ അഞ്ചു പേരെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് രാധാറാണിയെ കുറിച്ച് പറയുന്നുണ്ട്, ചൈതന്യ പ്രഭുവിനെ പറയുന്നുണ്ട്, നിത്യാനന്ദ പ്രഭു, ഹരിഹരൻ, പിന്നെ നാരദ മഹർഷി. ഇങ്ങനെ അഞ്ച് വ്യക്തികളെ കുറിച്ച് ശ്രീകൃഷ്ണ. അപ്പം ഈ ഹരി നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മള് ഈ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്നിട്ട് ഹരേ കൃഷ്ണ ചാൻറ്റ് ചെയ്യണം. അപ്പൊ എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാ, ചൈതന്യ പ്രഭു, നിത്യാനന്ദ പ്രഭു, ഈ അഞ്ച് പഞ്ചതത്വ ആൾക്കാര് വളരെയധികം മഹാമനസ്കരാണ്. അപ്പൊ നമുക്ക് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ഉള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവര് അത് തിരുത്തും. കാരണം നമ്മൾ ഈ ഹരേ കൃഷ്ണ ചിലപ്പോ സ്പീഡിൽ ചൊല്ലുമ്പോഴത്തേക്കും ആ കൃഷ്ണന്ന് പോലും ചിലപ്പോ മുഴുവൻ പറയത്തില്ല ആൾക്കാര്. അപ്പൊ ആ ഒരു തെറ്റ് ഇപ്പൊ നമ്മള് ഇത് കഴിയുമ്പോഴത്തേക്കും ഓരോ മന്ത്രങ്ങൾ ചൊല്ലി കഴിയുമ്പോഴത്തേക്കും അപരാധ സ്തോത്രം പറയുന്നത് പോലെ ഇത് ആദ്യം പറയുക, അത് കഴിഞ്ഞിട്ട് വേണം ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലി ചാൻറ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ ഇന്നലെ ഒരാളെ ഒരു സംശയം ചോദിച്ചില്ലേ കലിയുഗത്തില്? ഒരു മാതാജി ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി ഏത് വർഷമാണെന്ന്. 3102 BC കലിയുഗം തുടങ്ങിയത്. അത് സൂര്യ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വേറൊരു പ്രഭു ചോദിച്ചിരുന്നു, ആരാണ് ബാർബറിക്ക് അസ്ത്രം കൊടുത്തത്? പരമശിവനാണ്, പരമശിവനാണ്, പരമശിവൻ. കാരണം ബാർബറിക്കയുടെ അമ്മ ഗടരാജന്റെ ഭാര്യ വളരെയധികം ശിവഭക്തയായിരുന്നു. ശിവഭക്തയായതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്നാണ് അത് കിട്ടിയത്. ആർക്കെങ്കിലും ഇന്നത്തെയിലോ അല്ലെങ്കിൽ ഈ 3 ദിവസത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. രാമായണത്തിനെ ബേസ് ചെയ്തിട്ടൊരു കാര്യം പറയാം, ലക്ഷ്മണന്റെയും ശ്രീരാമനും സീതയും ചേർത്തിട്ട്, അതെന്തായിരുന്നു? അതായത് ലക്ഷ്മണനെ നമ്മൾ ആത്മാവായിട്ടും ശ്രീരാമചന്ദ്രനെ പരമാത്മാവായിട്ടുമാണ് കണക്കൂട്ടുന്നത്. അപ്പൊ അവര് ചിത്രകൂടത്തിലോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രന് മുമ്പിലും സീതാദേവി ശ്രീരാമചന്ദ്രന്റെ പുറകിലും അതിനു പുറകിലായിട്ട് ലക്ഷ്മണനുമാണ്. അപ്പൊ ആ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ, ഞാനിപ്പോ കർക്കിടകത്തിൽ വായിക്കുന്നുണ്ട് അത് രാമായണം. അപ്പൊ അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വായിച്ചതിൽ ഞാൻ അത് വായിച്ചപ്പോ അതിനകത്ത് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്
ആത്മാവിനും പരമാത്മാവിനും ഇടയ്ക്ക് മായാദേവി എന്നത് പോലെയാണ് അവര് നടക്കുന്നതെന്ന്. ഇത് ഇതിനകത്ത് പത്താം ദിവസത്തിലെ ഇതിലാണ് ഞാൻ വായിച്ചത്. ഓക്കെ, പിന്നെ സമ്പ്രദായങ്ങളെ പറ്റി പറഞ്ഞില്ലേ? ബ്രഹ്മ സമ്പ്രദായത്തിലൊരു മാത്രം വിഷ്ണുവിനെയും രുദ്ര സമ്പ്രദായത്തിൽ ശിവനെയും ശ്രീ സമ്പ്രദായത്തിലെ ലക്ഷ്മിയെയും സനത് കുമാരന്മാരിലെ അവര് ഈ എല്ലാ ഇതും പ്രചരിപ്പിക്കാനായിട്ട് വന്നിരിക്കുവാണ്. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് സനത് കുമാരന്മാര്. ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് ശരിക്കും പറഞ്ഞ സനത് കുമാരന്മാര്, നാല് കുമാരന്മാർ. മാതാജി, ഹരേ കൃഷ്ണ. അതെ, നമ്മൾ ഓരോ യുഗത്തിൽ ഇപ്പോ സത്യുഗത്തില് മെഡിറ്റേഷൻ പറഞ്ഞിട്ടുള്ള ശ്ലോകമല്ലേ ശരിക്കും? സത്യുഗത്തില് മെഡിറ്റേഷൻ, അതേപോലെ ത്രേതായുഗത്തില് യജ്ഞങ്ങള്, അതിനെ ഒരു ശ്ലോകമല്ലേ? ശ്ലോകമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നാലാം അധ്യായത്തിലാണത്. വിഷ്ണു ത്രേധായാം ജയതോ മഖേ തോവരേ പരിചര്യായാം കലോ തത് ഹരികീർത്തനം. താങ്ക് യു നരഹരിപ്രിയ. ഓക്കെ, അത് എത്രാമത്തെ അധ്യായത്തിലാണെന്ന് പറയൂ? നാലാമത്തെ അധ്യായത്തിലെ ശ്ലോകം. മൂലമന്ത്രം ഇപ്പൊ പറഞ്ഞില്ലേ? അതൊന്നും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യോ? അറിയില്ല. യഥാരൂപം കയ്യിലുണ്ടോ? ഇല്ല. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി. ആ മൂലമന്ത്രത്തിലെ ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭു, പിന്നെ രണ്ടാമത്തെ വരിയിലാണോ നിത്യാനന്ദ പ്രഭു, അദ്വൈത ഗദാധര എന്നുള്ളത് ഹരിഹരൻ, അങ്ങനെയാണോ പറഞ്ഞത്? പിന്നെ വാസാദി ഗൗര ഭക്തവൃന്ദ എന്നുള്ളതാണോ നാരദ മഹർഷിയും? നാരദ മഹർഷിയും രാധാറാണിയും. രാധാറാണി, ഓക്കെ. ഏത് ഇയറാണ്? മറ്റേ കലിയുഗം തുടങ്ങിയ വർഷം ഫെബ്രുവരി 17 മിഡ്നൈറ്റ് ആണ്, അതായത് 18 ആയി അപ്പോഴത്തേക്ക്. പിന്നെ 3102 BCE സൂര്യ സിദ്ധാന്തം എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇതിന്റെ വിശദീകരണമായിട്ട് പൂർണമായിട്ട് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നത്. റെക്കോർഡിംഗ് സ്റ്റോപ്ഡ്. ത്രിഗുണങ്ങള് പറഞ്ഞല്ല, അതില് തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ സ്വഭാവമാണല്ലേ? ഏറ്റവും മോശമായിട്ടാണ് തമോ ഗുണം. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മ റിക്കവർ ഒക്കെ ചെയ്ത് വരണമെങ്കില് ഇങ്ങനെ എന്താണ് റിക്കവർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് ഭക്ഷണത്തിലാണ് ഏറ്റവും ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മള് സത്വഗുണത്തിലോട്ട് വരണം. സത്വഗുണമായുള്ള ഭക്ഷണം എന്ന് പറഞ്ഞ ഏതാണ്? ഭഗവാൻ തന്നെ 9th ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലം തോയം. ഈ 4 കാര്യങ്ങള് ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ എനിക്ക് അത് മതി എന്നാ പറയുന്നത്. പത്രം എന്ന് പറഞ്ഞ ഇല, പുഷ്പം എന്ന് പറഞ്ഞാല് ഫ്ലവർ, പത്രം പുഷ്പം ഫലം, ഫലം എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സ്, തുളസിയില. അപ്പൊ ഈ ഈ 4 കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഭഗവത് പറയുന്നത്. അപ്പൊ നമ്മൾ സത്വത്തിലോട്ട് വരും, അതായത് പ്യുവർ വെജിറ്റേറിയൻ. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ഗുണം ഭക്ഷണം സത്വഗുണത്തിലോട്ട് വരും. ആ പറഞ്ഞോളൂ.
നമ്മൾ ഭഗവാൻ ഗീതയിൽ പറയണ്ടല്ലോ, ഭോജനമല്ല ഉപേക്ഷിക്കേണ്ടത്, രസമാണ് ഉപേക്ഷിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും അതിലേക്ക് വരാൻ പറ്റില്ല, ഒരിക്കലും പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റത്തില്ല, ഒരിക്കലും വരാൻ പറ്റത്തില്ല. കാരണം ഈ വെജിറ്റേറിയൻ അത് സത്വ ഗുണമായ ആഹാരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നതെന്നുള്ളതിന് ഇപ്പം മാതാജി ചോദിച്ചത് നമുക്ക് എങ്ങനെ അതിലോട്ട് വരാൻ പറ്റുമെന്ന്. അപ്പൊ ആദ്യം അത് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് വെജിറ്റേറിയൻ ആകാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ചാല് നമ്മൾ എന്തുണ്ടാക്കിയാലും ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കഴിക്കുക, അപ്പൊ അത് പ്രസാദമാകും. ആ പ്രസാദം കഴിക്കുമ്പോഴാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏകാദശി വ്രതം എടുക്കുക, അതും ഭയങ്കര വ്യത്യാസം. എന്ത് കഴിക്കുമ്പോഴും അത് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കഴിക്കുക. അപ്പൊ ഭഗവാൻ ഓഫർ ചെയ്തിട്ട് കഴിക്കുന്നത് മാത്രമേ നമ്മളും കഴിക്കുള്ളൂ, ഭഗവാൻ കഴിക്കുന്ന മാത്രമേ നമ്മളും കഴിക്കുകയുള്ളൂ. അങ്ങനെയാണ് സത്വഗുണത്തിലോട്ട് വരാൻ പറ്റുള്ളൂ. എരിവ് കൂടുതൽ കൂട്ടാൻ പാടില്ലെന്നൊന്നും പറയുന്നില്ല, നമുക്ക് എരിവ് കൂട്ടാം, പക്ഷെ അത് കുറച്ച് കുറച്ച് വരാം. ഇപ്പം നമ്മള് ഒനിയൻ ഗാർലിക് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്, മഷ്റൂം. എന്തുകൊണ്ടാ അത് കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതറിയോ? അത് കഴിച്ചാല് നമുക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അപ്പൊ ദേഷ്യം കൂടുമ്പോഴത്തേക്കും കാമം, ക്രോധം, അത്യാഗ്രഹം ഇതെല്ലാം കൂടെ ഒരു മൂന്ന് താക്കോലുകളാണ്, നരകത്തിലോട്ടുള്ള താക്കോലുകളാണ്. ആ താക്കോലുകള് ആണ് കാമം. അപ്പൊ ക്രോധം ഉണ്ടെങ്കിൽ കാമം ഉണ്ടാകും, കാമം ഉണ്ടെങ്കിൽ അത്യാഗ്രഹം വരും. അപ്പം ഈ എരിവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒനിയൻ അല്ലെങ്കിൽ ഗാർലിക് എന്ന് പറയുന്നത് ഈ ദേഷ്യത്തെയും ഇതിനെയൊക്കെ നമ്മുടെ ആ ഒരു ഹോർമോൺസിനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അത് കഴിക്കേണ്ടെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ എന്താണേലും ചില ഹോർമോൺ ചേഞ്ചസും അതും ഇതും ഒക്കെ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ഇതിലുണ്ടാകുന്നത്. അപ്പൊ ഈ സത്വ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ കാമക്രോധം ദേഷ്യം, കാമം ക്രോധം അത്യാഗ്രഹം, ലസ്റ്റ് ഗ്രീഡ് ആങ്കർ, ഇത് മൂന്നും കൂടെ കണക്ട് ആകും. അത് കണക്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും സത്വ ഗുണത്തിലോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് കഴിക്കേണ്ടെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അത് കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കത്തൊന്നുമില്ല. നമ്മുടെ ആ ഒരു രസം മാറിപ്പോകും. നമ്മുടെ ഭഗവാന്റെ അടുത്തോട്ട് എത്തുന്നത് മാധുര്യരസം, പ്രേമരസം, ഭക്തിരസം ഇതൊക്കെയാണുള്ളത്. ക്രോധരസത്തിലും ഭഗവാന്റെ അടുത്ത് എത്തിയവരുണ്ട്. ആരാണ്? ഹിരണ്യകശിപു. ആ ക്രോധത്തെ പോലും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അവസാനം അവർക്ക് മോക്ഷം കിട്ടി. കംസൻ ഇപ്പോഴും കൃഷ്ണനെ ഓർത്തോണ്ടിരിക്കുക, പക്ഷെ ക്രോധഭാവത്തിലാന്ന് മാത്രം. ശിശുപാലൻ എപ്പോഴും കൃഷ്ണനെ ഓർത്തോണ്ടിരിക്കുക, ദേഷ്യത്തില ശത്രുവായിട്ട് കണ്ടിട്ട്, പക്ഷെ ഭഗവാൻ അപ്പോഴും അവർക്കും മോക്ഷം കൊടുത്തു. അപ്പൊ ഈവൻ ദേഷ്യത്തിലാണെങ്കിൽ പോലും ഭഗവാനെ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു. ആരായിരുന്നു? കംസനും കാലനേമിയും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഭഗവാന്റെ ഭാരപാലകരായിരുന്നു. സനത്കുമാരനാണ് അവരെ ശപിച്ചത്. ഭഗവാൻ അറിയാം, ഭഗവാൻ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഒക്കെ ഭഗവാൻ ഇവിടെ ജനിക്കുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ തന്നെ സനത്കുമാരന്മാരെ കൊണ്ട് അവരെ ശപിപ്പിച്ചതാ. കാരണം ഭഗവാൻ ഏറ്റുമുട്ടുമ്പം ഭഗവാന്റെ കമ്പാനിയൻസിനെ, ഭഗവാന്റെ കൂടെ ഉള്ളവരെ തന്നെ ഭഗവാന് വേണം. അതുകൊണ്ടാണ് ഭഗവാൻ അവരെയും കൂടെ കൊണ്ടുവന്നത് ഈ ഭൗതിക ലോകത്തിലോട്ട്. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാ. ഭഗവാന്റെ ലീലകൾ അനന്തമാണ്. ഈ കംസനാണേലും രാവണനാണേലും കുംഭകർണനാണേലും ഭഗവാന്റെ ലീലയിലുള്ള ഒരു അംഗങ്ങൾ മാത്രമാ. അവരെ ഭഗവാനായിട്ട് കൊണ്ടുവന്നതാ. അപ്പം സനത്കുമാരന്മാരുടെ ശാപം കിട്ടുമ്പോഴത്തേക്കും ഭഗവാൻ ചോദിക്കും ജയവിജയന്മാരുടെ അടുത്ത്, നിങ്ങൾക്ക് 3 അസുര ജന്മം വേണോ 10 മനുഷ്യ ജന്മം വേണോ? അപ്പൊ അവര് പറയും, എനിക്ക് 3 മനുഷ്യ ജന്മം മതി, പക്ഷെ അപ്പോഴെപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് അവര് സദാസമയവും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ വേറൊരു ഭാവത്തിലാണെന്ന് മാത്രം. നമ്മൾ നവരസങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തില് പിന്നെ 12 രസങ്ങളെ കുറിച്ചാ ഭഗവാൻ പറയുന്നത്. നമ്മളാകെ നവരസങ്ങളെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ, അതിനകത്ത് 12 രസങ്ങളാ ഭഗവാൻ പറയുന്നത്. അത് വായിച്ചു നോക്കിയാ മനസ്സിലാകും ഓരോ രസങ്ങൾ.
അപ്പൊ പല ഭാവങ്ങളിലാണ് ഈ പന്ത്രണ്ട് രസങ്ങളിലൂടെയാണ് ഭഗവാനെ നമ്മൾ കാണുന്നത്. പ്രേമഭക്തി, വാത്സല്യം, ദയ, കാരുണ്യം, അങ്ങനെ ഓരോ രസങ്ങളുണ്ട്. ആ രസങ്ങളിലൂടെയാണ് ഭക്തന്മാർക്ക് ഭഗവാന്റെ അടുത്തെത്താൻ പറ്റുള്ളൂ. അതുപോലെ മോക്ഷം തന്നെ എത്ര മോക്ഷങ്ങളുണ്ട് അതറിയോ? നമ്മൾ വിചാരിക്കും ഒരു മോക്ഷമേ ഉള്ളൂ, ഒന്നല്ല അഞ്ച് മോക്ഷങ്ങളുണ്ട്, അഞ്ചല്ല ആറ് മോക്ഷങ്ങളുണ്ട്. അഞ്ച് അതിന് രണ്ടാം അധ്യായത്തിലെ രണ്ടാം സ്കന്ധത്തിലെ ഏഴാം അധ്യായത്തിലെ 49-ാമത്തെ ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. അഞ്ച് മോക്ഷങ്ങളും ആറാമത് ഒരു പ്രത്യേകത ഉണ്ട്, പ്രേമഭക്തി. രാധാറാണിയുടെ ഒക്കെ അതാണ് പ്രേമഭക്തിയാണ്. മാതാജി അതൊന്ന് പറയാവോ, അഞ്ച് അഞ്ച് മോക്ഷങ്ങളെന്ന് പറ? അഞ്ച് മോക്ഷങ്ങളാണോ? അതെ. സായുജ്യം, സാലോക്യം, സാരുപ്യം, സാഷ്ടി, സാമിപ്യം. എന്താണ് ഒന്നുകൂടി? സായുജ്യം, സാലോക്യം, സാരുപ്യം, സാഷ്ടി, സാമിപ്യം. ഇതിലൊന്നും കൂടാതെ ആറാമതൊരെണ്ണമുണ്ട്, അതാണ് വിമുക്തി, അതാണ് പ്രേമഭക്തി. അതാണ് ഏറ്റവും ഇത് ഹൈയസ്റ്റ്. രാധാറാണിയുടെ അവസ്ഥ അതാണ്. രാധാറാണിയെ കുറിച്ചൊന്ന് പറയാമോ മാതാജി? രാധാറാണിയെ കുറിച്ച് പറയാൻ ഞാൻ അത്ര ആളല്ല, കാരണം അത്രയും ഉദാത്തമായ ഒരു ഇതാണ്. വ്യാസ ഭഗവാൻ പോലും രാധാറാണിയെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല, കാരണം അത്രയ്ക്ക് ഉദാത്തമായ ഭാവമാണ് രാധാറാണിയുടേത്. നമുക്ക് അതിന് മാത്രമായിട്ട് വേറൊരു ക്ലാസ് വേണമെങ്കിൽ വെക്കാം. അത്രയും രാധാറാണിയെ കുറിച്ച് പറയാൻ അത്രയും എന്താ പറയാ എലിജിബിൾ അല്ല ഞാൻ. ഉത്തമ ഭക്തയാണ് രാധാറാണി, അതിനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ് വെക്കാം. കാരണം രാധാറാണിയെ കുറിച്ച് വായിച്ചു കഴിയുമ്പോ നമുക്ക് അറിയാം ആ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ, നമ്മള് ശരിക്കും പറഞ്ഞാല് ഇപ്പം സീരിയലിലും അല്ലെങ്കിൽ കഥകളിലും ഒക്കെ രാധാറാണിയെ കുറിച്ച് വായിക്കുമ്പോ അതൊന്നുമല്ല. പ്രഭുപാദർക്ക് പോലും അത്രയും നന്നായിട്ട് പ്രഭുപാദർ ആരും രാധാറാണിയെ കുറിച്ച് പറയാൻ എല്ലാവർക്കും ഒരു കാരണം നമ്മൾ അത്ര എലിജിബിൾ അല്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. അത്രയും ഉത്തമമായ ഭക്തയാണ് രാധാറാണി. വ്യാസനും ശുഖദേവ ഗോസ്വാമിയും പോലും പറയാൻ മടിച്ചിരിക്കുവാണ് രാധാറാണിയെ കുറിച്ച്. കാരണം നമ്മൾ അത്രയും എന്താണ് ശുദ്ധ ഭക്തരായാൽ മാത്രമേ രാധാറാണിയെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. കാരണം കഥകളിലെ രാധാറാണിയെ ഒരു ജസ്റ്റ് ഒരു കാമുകിയായിട്ട് തരം താഴ്ത്തിയിരിക്കുക, ഒരിക്കലും അങ്ങനല്ല രാധാറാണി. രാധാറാണി എന്ന് പറഞ്ഞ അത്യുന്നതങ്ങളിലാണ്. ഭഗവാൻ പോലും രാധാറാണിയെ അത്രയും അത്യുന്നതങ്ങളിലാണ്. ഭക്തവത്സലല്ലേ ഭഗവാൻ? അപ്പൊ ഈ ശുഖദേവ ഗോസ്വാമിയെ കുറിച്ച് തന്നെ ഒരു കഥയുണ്ട്. രാധാറാണി ഗോലോക വൃന്ദാവനത്തില് രാധാറാണിയും ഭഗവാനും കൂടെ കൂടിച്ചേരുന്ന സ്ഥലങ്ങള് കണ്ടുപിടിക്കുന്നത് കുറെ തത്തകളാണ്. അതിലെ ഒരാളാണ് ഈ ശുഗ എന്ന് പറഞ്ഞ ഒരു തത്ത. ആ തത്ത അപ്പൊ രാധാറാണിയും ഭഗവാനും കൂടെ സംസാരിക്കുന്നത് ഒരിക്കൽ ഈ ശുഗ എന്ന തത്ത കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാനും രാധാറാണിയും സംസാരിക്കുന്ന സമയത്ത് ആരും അവിടെ പാടില്ല. തുളസീദേവിയാണ് ഈ ഇത് മാനേജ് ചെയ്യുന്നത്. ഏത് നല്ല ഈ ഇന്ന് ഇവിടെ പോയിരുന്ന് ഭഗവാനും രാധാറാണിക്കും സംസാരിക്കാം. സ്ഥലങ്ങള് കണ്ടുപിടിക്കുന്നത് ഈ തത്തകളാണ്. ഈ ശുഗ മഹർഷി കഴിഞ്ഞ ജന്മത്തിൽ അവിടെ ഒരു തത്തയായിരുന്നു ഗോലോക വൃന്ദാവനത്തിൽ. എന്നിട്ട് ശുഗ മഹർഷി ഒരിക്കലും രഹസ്യമായിട്ട് ഇവരുടെ സംഭാഷണം കേട്ടു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം കിട്ടിയത്. എന്നിട്ട് ശുഗ മഹർഷി വ്യാസ ഭഗവാന്റെ പത്നിയിലേട്ട്, കാരണം പിന്നെ ശുഗ മഹർഷി അവസാനം ഇത് കേൾക്കാൻ പാടില്ല, ഈ രഹസ്യ സംഭാഷണം കേൾക്കാൻ പാടില്ലെന്ന് ശുഗ മഹർഷിക്ക് അറിയാമായിരുന്നു. ശുഗ മഹർഷി വേഗം പേടിച്ച് വ്യാസ ഭഗവാന്റെ പത്നിയുടെ ഗർഭത്തിൽ 18 അകടുന്നത്. അപ്പൊ വ്യാസ ഭഗവാൻ തന്നെ പറയും, നീ പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇവരുടെ സംഭാഷണവും രഹസ്യവും ആർക്കും അറിയില്ല. അങ്ങനെ ശുഗ മഹർഷി പുറത്തു വരും. എന്നിട്ടാണ് നമുക്ക് എന്ത് തരുന്നത്? ശ്രീമദ് ഭാഗവതം. ശുഗ മഹർഷി അല്ലേ തുടങ്ങുന്നത്? ശുഗ മഹർഷി എന്ന് പറയുന്നത് ശരിക്കും ശുഗം എന്ന് വെച്ചാൽ എന്താണ്? തത്ത. ആ ശുഗ മഹർഷിയുടെ ചുണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അത്രയും എന്താണ് ഉദാത്തമാണ് രാധാറാണിയുടെ കഥ. നമുക്കത്
എന്നെ കുറിച്ച് ഞാൻ പറയാൻ അത്ര എലിജിബിൾ അല്ല. നമുക്ക് ഒരിക്കൽ ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് വെക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? മോക്ഷങ്ങൾ ഒന്നും കൂടെ പറയോ? സായുജ്യം, സായുജ്യം, സാലോക്യം, സാരൂപ്യം, സാഷ്ടി, സാമിപ്യം, വിമുക്തി. അതിൽ തന്നെ ആ ഏതൊക്കെ രീതിയിലാണ്, കാരണം ആ മോക്ഷങ്ങളിലെ ഓരോ മോക്ഷത്തിലെ ഓരോ ലോകത്തിലാണ് എത്തുന്നത്. ഇപ്പം മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അവർക്ക് ബ്രഹ്മജ്യോതിയെ അറിയത്തുള്ളൂ, അതിന്റെ മേലിലുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതിന്റെ മേലില് വൈകുണ്ഠ ലോകമുണ്ട്, പിന്നെ ഗോലോക വൃന്ദാവനമുണ്ട്, അതൊന്നും ആ ബാക്കിയുള്ള മതങ്ങൾക്ക് അറിയത്തില്ല. അവര് പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മജ്യോതിയെ, ശരീരമില്ലാത്ത ഈശ്വരൻ, അതാണ് ബ്രഹ്മജ്യോതി. അപ്പൊ അവർക്ക് അതുവരെയും മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. അത്രയും ഇന്റലിജൻസേ ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ, ബുദ്ധിയെ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ മേലുള്ളതിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയത്തില്ല. അത് ഈ ഹിന്ദു സ്ക്രിപ്ചറിലാണ് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച്. അപ്പൊ നമ്മള് നമ്മുടെ സ്ക്രിപ്ചേഴ്സ് വായിച്ചു നോക്കിയാൽ നമുക്ക് അതൊക്കെ മനസ്സിലാകും. പക്ഷെ ചിലർക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം വെച്ചാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ടാണ്. അത് നമ്മള് ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലി ശുദ്ധമാക്കുക, എന്നിട്ട് ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിച്ചു നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകും. ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം ഒരു 16 റൗണ്ട് ചാൻഡ് ചെയ്ത ശേഷം ഒരു പ്രാവശ്യം ഒന്ന് ഭഗവത്ഗീത വായിച്ചു നോക്കുമ്പം അതിന് മുമ്പ് നിങ്ങൾ വായിച്ചു നോക്കിയത് ഇപ്പം വായിച്ചു നോക്കിയത് തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. അത് വ്യത്യാസം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും 16 റൗണ്ട് ചാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ഒരു റൗണ്ട് ചെയ്യുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു റൗണ്ട് കൂടെ എക്സ്ട്രാ ചെയ്യുക, അങ്ങനെ കൂട്ടിക്കൂട്ടിയേ വരാൻ പറ്റുള്ളൂ. ഒരിക്കലും എന്നാ ഇന്ന് നാളെ തന്നെ 16 റൗണ്ട് ചെയ്യാം, ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പോലും പറ്റത്തില്ല. നമ്മൾ ഓരോന്ന് ഓരോന്ന് കൂട്ടിക്കൂട്ടി വരിക. അപ്പൊ നമ്മൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ആണ് ജീവിക്കുന്നത്. നമ്മൾ ആ രജോ ഗുണവും തമോ ഗുണവും പതുക്കെ പതുക്കെ സത്വ ഗുണത്തിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇപ്പൊ ഞാനൊക്കെ ഇഷ്ടം പോലെ സപ്താഹങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പോ കേട്ടിട്ടുള്ളതാ, പക്ഷെ അന്നൊന്നും ഇത്രയൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഭാഗവതം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ എന്ത് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് ശ്രീമദ് ഭാഗവത സപ്താഹത്തിലോ ഇതൊന്നും ഇത്രയും നമുക്ക് കിട്ടത്തില്ല. ആ ഭാഗവതം എടുത്ത് വായിച്ചു നോക്കുമ്പോ അറിയാം നമുക്ക് എന്തുമാത്രം കാര്യങ്ങളാണ് ഭഗവാൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മുസ്ലിങ്ങൾ പർദ്ദ ധരിക്കുന്നു ഇല്ലേ, അവരുടെ ഒരു കോമൺ ഇതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഭഗവാൻ തിരിച്ച് കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞ് ദ്വാരകയിലോട്ട് വരുന്ന ഒരു ഇത് വിവരണം നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഭഗവാൻ എത്ര 16,000 ഭാര്യമാര് അവരെങ്ങനെയാ നിക്കുന്നത്, ഭഗവാന്റെ മുമ്പിൽ മാത്രമേ ഇതുപോലെ മുഖം മറയ്ക്കാതെ നിൽക്കുകയുള്ളൂ. അവരെല്ലാം മറ്റു പുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറച്ചേ നിൽക്കുകയുള്ളൂ. അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 5,000 മുമ്പ് എഴുതി കഴിഞ്ഞ നമ്മുടെ ഭാഗവതത്തില് ഓൾറെഡി ഇപ്പം മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാ ഇത് കിട്ടിയത്? അത് അത്രയും ദിവസം വരെ കുരുക്ഷേത്ര യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്നത് വരെ ആ പത്നിമാരാരും അധികം വിഷമിച്ച് നിൽക്കുവായിരുന്നു. ഭഗവാൻ വരുന്നെന്ന് പറയുന്ന ആ ദിവസം എല്ലാവരും കുളിച്ച് വൃത്തിയായി വീടൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് ഭഗവാനെ എഴുന്ന ഭഗവാനെ എഴുന്നള്ളിക്കാനായിട്ട് നിൽക്കുവാണ് എല്ലാവരും. ഓരോരുത്തരുടെയും വർണ്ണനയുണ്ട്, അവരെങ്ങനെ നിൽക്കുന്നു, ഏത് രീതിയിൽ നിൽക്കുന്നു, വിശദമായ വർണ്ണനയുണ്ട് ദ്വാരക പദ തിരിച്ചു വരുമ്പോഴുള്ള. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് സുന്ദരമായിട്ട് അത് കൊടുത്തിരിക്കുന്നതെന്ന്. അതുപോലെ അവരുടെ സ്ക്രിപ്ചേഴ്സിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പം ഇതില് ഖുറാനിലെ ഒരു 2 പശു എന്നാണ് 2 പേര്. ആ രണ്ടാം ഏറ്റവും വലിയ അധ്യായമാണ് അതിന്റെ. ഞാൻ അറബി വേർഡ് എനിക്കിപ്പോ ഓർമ്മയില്ല, ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ഈ ഖുറാൻ. അപ്പം അതിനകത്ത് 2 പശു എന്നാണ് അതിന്റെ ആ അധ്യായത്തിന്റെ പേര്. അതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ വായിക്കുന്നില്ല, അതുകൊണ്ട് അതിനകത്തെ കാര്യങ്ങൾ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മള് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് രണ്ടും കൂടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പലതും നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ അതിനേക്കാളും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യുന്നില്ല, അവരത് എന്താണ് നിർബന്ധമായിട്ട് എല്ലാരും കൊണ്ടും ഫോളോ ചെയ്യും.
അതാണ് ഹിന്ദുയിസവും ബാക്കിയുള്ള റിലീജിയവും തമ്മിൽ. ഹിന്ദുയിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു മതമല്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു ഇതാണ്, കൾച്ചറാണ്. അത് ആരും ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഈ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രധാന പ്രശ്നം. നമ്മൾ ആ സ്ക്രിപ്റ്റേഴ്സ് വായിച്ചു നോക്കുക, വായിച്ചു നോക്കിയിട്ട് അതിനനുസരിച്ച്. അപ്പൊ ഇപ്പം ആദ്യം തന്നെ ഈ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേക്കണം. ഇപ്പൊ ആരെങ്കിലും നാലിലേക്ക് എഴുന്നേക്കോ? ഇല്ല. എന്തുകൊണ്ടാണ് ആ സമയത്ത് എഴുന്നേക്കണമെന്ന് പറയുന്നതിനും പുറകിലൊരു കാരണമുണ്ട്. ആ സമയത്ത് സയന്റിഫിക് റീസൺസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഇപ്പം പണ്ട് നമ്മള് വീടുകളിൽ തിരിച്ച് പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ കൈയും കാലും കഴുകിയിട്ടേ വീട്ടിനകത്ത് കയറുള്ളൂ, ചാണകവെള്ളം തളിക്കും രാവിലെ എഴുന്നേറ്റ്, അതൊക്കെ ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമ്മളിപ്പം ഈ കലിയുഗത്തില് അതാണ് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് ഒരിക്കലെ പിന്നെ കലിയെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും പിന്നെ പരീക്ഷിത് മഹാരാജാവും നന്നായിട്ട് രാജ്യം ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കലി തന്നെ പരീക്ഷിത് മഹാരാജാവിനോട് പറയും, എനിക്ക് ഒരു സ്ഥലത്തും ചീത്തത് കാണാൻ പറ്റും, ചീത്ത ഇതുണ്ടോ അവിടെയാണ് കലി വരുന്നത്. അപ്പൊ എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യൂന്ന് പറയുമ്പോഴത്തേക്കും പരീക്ഷിത് മഹാരാജ കുറച്ച് സ്ഥലങ്ങൾ പറയും. ഗാംബ്ലിംഗ് നടക്കുന്നിടത്ത്, ചൂതുകളി നടക്കുന്നിടത്ത്, മദ്യപാനം നടക്കുന്നിടത്ത്, പരസ്ത്രീഗമനം നടക്കുന്നിടത്ത്, അങ്ങനെ ഉള്ളിടത്തൊക്കെ നിനക്ക് പോകാം, ബാക്കിയുള്ളിടത്തൊന്നും നീ പോകരുത്. അങ്ങനെ പരീക്ഷിത് അത്രയും അനുവദിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കലി തിരിച്ച് പരീക്ഷിത് മഹാരാജാവിനോട് പറയും, ഈ സ്ഥലങ്ങളൊന്നും ഈ രാജ്യത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം പരീക്ഷിത് മഹാരാജാവ് ഭരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ തരാൻ പറയും. അപ്പൊ പറയും, എന്നാല് സ്വർണം, സ്വർണ്ണമുള്ളിടത്ത് നിനക്ക് പോകാം. അതാണ് സ്വർണ്ണം ഉള്ള സമയത്ത്, ഇപ്പം സ്വർണം ഉള്ള സ്ഥലത്ത് ഇപ്പൊ ഇത് നടക്കുന്നത്. അതെ, പശുവിന്റെ ഓരോ പാർട്സിനും ഓരോ ദേവന്മാരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ചാണകത്തിന് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചാണകത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചാണകം തളിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയാണ് ചാണകം എന്ന് പറഞ്ഞത്. അതേപോലെ സയന്റിഫിക് റീസൺ എന്ന് വെച്ചാൽ അതിന്റെ ആന്റിസെപ്റ്റിക് ഇതുണ്ട്. അതെ അതെ, ബാക്ടീരിയകളെ കൊല്ലാനുള്ള കഴിവുണ്ട്. അതെ, നമ്മള് ഇതിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശാസ്ത്രീയമായിട്ടും പറഞ്ഞു കൊടുക്കണം, ആത്മീയമായിട്ടും പറഞ്ഞു കൊടുക്കണം, അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക. അതാണ്, പലർക്കും അത് മനസ്സിലാക്കുന്നില്ല ആരും, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എല്ലാം വായിക്കണം, സ്ക്രിപ്റ്റുകൾ ബുക്സും വായിക്കണം, സയന്റിഫിക്കും വായിക്കണം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ക്രിപ്റ്റുകളെ ഫോളോ ചെയ്യുക. എല്ലാരും മോഡേണൈസ്ഡ് ആകാൻ നോക്കും, പക്ഷെ മോഡേണൈസ്ഡ് ആകുന്നതിന്റെ പ്രശ്നമാണ് ഇപ്പൊ കൊറോണയും ഇതുമൊക്കെ എല്ലാരും അനുഭവിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഓൾറെഡി 20 മിനിറ്റ് കൂടുതലായി. എനിക്ക് കുഴപ്പമില്ല, ബാക്കിയുള്ള നാളെ മുതല് വേറെ മാതാജി അല്ലെങ്കിൽ പ്രഭു കാണുക. ഞാൻ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റില്ല, രണ്ടു ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ കാണണ്ടാവുമ്പോ ഒരു ബുദ്ധിമുട്ട്. ഞാൻ എന്തായാലും, എനിക്ക് പ്രഭുവിന്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ വിജയ് മുകുന്ദാസ് പ്രഭുവിന്റെ. അപ്പൊ ഞാൻ ആ ക്ലാസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാറുണ്ട്. നാളെ എനിക്ക് വന്ന് ഗൂഗിൾ മീറ്റിലായിരിക്കും. പ്രഭു എന്തായാലും അപ്ഡേറ്റ് ചെയ്യുമത്. ഞാൻ 3 ദിവസത്തെ ക്ലാസ് എടുക്കാന്നാ പ്രഭുവിനോട് പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ തീരണനും ഏതെങ്കിലും ഒരു ദിവസം വരുമോന്ന് വെച്ചതാ. ആ ഞാൻ പ്രഭുവിനോട് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. അല്ലെങ്കിൽ 18 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്രഭു ഇപ്പോഴും വെക്കാറുണ്ട്. അപ്പൊ നമുക്കത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് മീറ്റ് ചെയ്യാം. ആ റീക്യാപ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഡീപ്പായിട്ട് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പോണോന്നുണ്ടെങ്കിലേ, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അവസരം കൊടുക്കണ്ടോ? ഒരാൾ മാത്രം നിന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവർ ഇതിനേക്കാളും ജ്ഞാനമുള്ളവരും ഇതിലൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്നവരുമായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു അവസരം കിട്ടട്ടെ. അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ കൃപാസിന്ധു പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അപരാധം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹരേ കൃഷ്ണ.